ஓ இப்போ உனக்கு ஓ இப்போ உனக்கு ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ. അച്ഛൻ്റെ അനക്കമ്പ് പോലും ഇല്ല. ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ. അച്ഛൻ്റെ എല്ലാരും അനക്കമ്പ് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ട് സർ. കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഓക്കെ ഓക്കെ, സ്റ്റീഫൻ അച്ഛൻ ഇപ്പോൾ കേറുന്നുണ്ട്, കാരണം അച്ഛൻ അവിടെ നെറ്റിന് എന്തോ കംപ്ലൈന്റ് പറഞ്ഞു. അച്ഛൻ ഇപ്പൊ കേറും. സജി അച്ഛ? യെസ് അച്ഛൻ. ഉണ്ടല്ലേ, എന്തോണ്ട് വിശേഷം? ഞാനാ ലിജോയ, അച്ഛനൊന്നുമല്ല. കേൾക്കുന്നുണ്ടോ? എല്ലാരും എല്ലാരും കേറി. അച്ഛൻ നെറ്റിന്റെ എന്തോ ഒരു ഇഷ്യൂ പറഞ്ഞു. അച്ഛൻ ഇപ്പൊ കേറി. സ്റ്റീഫൻ അച്ഛൻ കേൾക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാൻ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇപ്പോൾ കേറി. അച്ഛൻ അവിടെ നെറ്റിന് എന്തോ കംപ്ലൈന്റ് പറഞ്ഞു. ഗ്യോറിയസ് അച്ഛൻ, സജി അച്ഛൻ, മേക്കാട്ട് അച്ഛൻ, വളരെ സ്വാഗതം. നമ്മുടെ സ്ക്രീൻ ഷെയർ അജി ജോർജ് സാറിന് ഒന്ന് ഇട്ടു കൊടുത്തേക്കണേ. സാറിന് കേറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. കേറി. അച്ഛൻ നെറ്റിന്റെ എന്തോ ഒരു ഇഷ്യൂ പറഞ്ഞു. അച്ഛൻ ഇപ്പൊ കേറി. സ്റ്റീഫൻ അച്ഛൻ നമ്മുടെ സ്ക്രീൻ ഷെയർ അജി ജോർജ് സാറിന് ഒന്ന് ഇട്ടു കൊടുത്തേക്കണേ. സാറിന് കേറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അച്ഛൻ നെറ്റിന്റെ എന്തോ ഒരു ഇഷ്യൂ പറഞ്ഞു. അച്ഛൻ ഇപ്പൊ കേറി. സ്റ്റീഫൻ അച്ഛൻ നമസ്കാരം. Thank you.
Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പം ഞങ്ങൾക്ക് അറിയണമേ. നിങ്ങളുടെ കാരോ ക്ഷമിച്ചതുപോലെ കടങ്ങളുണ്ടാവും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജു ശക്തിയും മഹത്വവും നീ കൂടത്തേക്കുള്ളതാകുന്നു. മറിയമേ, നിങ്ങൾക്ക് സമാധാനം. നിങ്ങളുടെ കർത്താവിനോടുകൂടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവ് സംശയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിന് മർത്ത പറയുമേ. തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാന്റെ ഏക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിനന്ദി തിരുമേനി, അന്യ വൈദിക ശ്രേഷ്ഠരെ, പ്രത്യേകിച്ച് നമ്മുടെ എം ജി ഒ സീസത്തിന്റെ പ്രവർത്തനോദ്ഘാടനം കഴിഞ്ഞതിനു ശേഷം ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് പത്താം ക്ലാസ് വിജയികളും പന്ത്രണ്ടാം ക്ലാസ് വിജയികളുമായിട്ടുള്ള കുട്ടികളെ കൂട്ടിവരുത്തി കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കുന്നു. ഈ സമയത്ത് ഈ അസുലഭമായ നിമിഷത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുക. മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ തിരുമേനിയുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേതൃത്വവും നമുക്ക് എപ്പോഴുമുണ്ട്. തിരുമേനിയുടെ സാന്നിധ്യം നമുക്ക് ഇപ്പോഴും അനുഗ്രഹപ്രദമാണ്. എനിക്ക് അത്യാവശ്യമായ ഒരു മീറ്റിംഗിൽ അറേഞ്ച് ചെയ്ത് ഉണ്ടായിരുന്നു, നേരത്തെ ഷെഡ്യൂൾ ചെയ്തതാണ്. ഇന്ന് തിരുമനസ് നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തോടും സമൂഹത്തോടുമുള്ള വലിയ സ്നേഹവും താല്പര്യവും മനസ്സിലാക്കി തന്നെയാണ് തിരുമേനി ഇതിൽ വീണ്ടും ആദ്യത്തെ ഒരു പ്രോഗ്രാം മുന്നോട്ട് വന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും മെസ്സേജ് നൽകുകയും ചെയ്യുന്നത്. പിന്നെ തിരുമേനിയെ ഒറ്റ വാക്കിൽ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എൻ ജി ഒ സീസത്തിന്റെ തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ഒക്കെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട സജി മേക്കാട്ട് അച്ഛൻ നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നു. അതോടൊപ്പം വന്ദ്യവരായ വൈദിക, അതോടൊപ്പം തന്നെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വന്ദ്യ വൈദിക ശ്രേഷ്ഠർ എല്ലാവരുടെയും പേര് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ധാരാളം വൈദിക ശ്രേഷ്ഠർ ഇതിനകത്തിൽ അംഗങ്ങളായിട്ടുണ്ട് എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വന്ദ്യ വൈദിക ശ്രേഷ്ഠരെയും കടന്നു വന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ എല്ലാ നേതൃത്വത്തിലേയും, അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് കടന്നെത്തി ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട അജി വർഗീസ് വാളകം എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം നല്ല ഒരു കരിയർ ഗൈഡൻസ് എടുക്കുന്ന ഒരു ട്രെയിനറാണ്. അതോടൊപ്പം തന്നെ കേരള ന്യൂനപക്ഷ കമ്മീഷന്റെ ബോർഡ് അംഗമാണ്. അങ്ങനെ സംസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തുമൊക്കെ ഏറ്റവും നല്ല വിധത്തിൽ അദ്ദേഹം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നു. പ്രിയപ്പെട്ട സാറിനെയും നിങ്ങളെല്ലാവരുടെയും പേരിൽ ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ വെച്ചിരിക്കുന്നു. അഭിനന്ദി തിരുമേനി ഏതാനും സമയം നമ്മളോട് ഇപ്പോൾ ശുശ്രൂഷ നിർവഹിക്കുന്ന ദൈവത്തിന്റെ വലുതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട സ്റ്റീഫൻ അച്ഛൻ, എം ജി ഒ സി എസിന്റെ ഭാരവാഹികളെ, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, എല്ലാവരെയും കാണാനായിട്ട് സാധിക്കുന്നില്ല എങ്കിലും ഈ ശബ്ദ പരിധിക്കുള്ളിൽ നിൽക്കുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഇതിൽ സംബന്ധിക്കാമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഇതിന് മുമ്പൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇനി കഴിഞ്ഞാൽ വേറെ ഒരു മീറ്റിങ്ങിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും എം ജി ഒ സി എസ് എം ചെയ്യുന്ന ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും ഒക്കെ പാസ്സാകുന്നവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളും ആകുലതകളും ഒക്കെ ഉണ്ട്. അതിന് വേണ്ടതായ തീരുമാനങ്ങൾ എടുക്കുവാൻ മാതാപിതാക്കളുടെ നിർബന്ധമോ കൂട്ടുകാരുടെ നിർബന്ധമോ ഒന്നും അല്ലാതെ സ്വയമായി ഒരു തീരുമാനമെടുക്കാനും നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതിന് നമ്മൾ തന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിനോടനുബന്ധിച്ചുള്ള നൊയമ്പ് നടക്കുകയാണ്. 15 ദിവസങ്ങൾ വിശുദ്ധയായ മാതാവും ഇതുപോലെയുള്ളൊരു കരിയർ ഗൈഡൻസാണ് ഗബ്രിയേൽ മാലാഹ എന്ന് പറഞ്ഞപ്പോൾ വളരെ ടൈമിലി ആയിട്ട് ഞാൻ കർത്താവിൻ്റെ ദാസിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ചത് വലിയ അപകടവും അപമാനകരവും പ്രയാസവും നിറഞ്ഞ ഒരു സാധ്യതയാണ് അവൾ സമ്മതിച്ചത്. പക്ഷേ ആ സമ്മതം അവളെ ലോകത്തിൽ മുഴുവനും എന്നും ഭാഗ്യവതി എന്ന് വാഴ്ത്തുവാൻ തക്കവണ്ണം സാധിച്ചു.
കർത്താവിന്റെ ജീവിതം മുഴുവനും ആ സമർപ്പണത്തിലൂടെയാണ്. അതൊരു കരിയർ ഗൈഡൻസ് ആണ്. അങ്ങനെയുള്ള ഒരു തീരുമാനം എടുത്തത് കൊണ്ടാണ് അത് കർത്താവിന്റെ കുരിശിന്റെ ഇടതും വലതും രണ്ട് കള്ളന്മാരെ കുരിശിച്ചിരുന്നു. ഒരാള് പറഞ്ഞു, നീ ദൈവമാണെങ്കിൽ ഞങ്ങളെ കൂടെ ഒക്കെ രക്ഷിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. പക്ഷേ മറ്റേ ആള് താവേ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞു. വളരെ ടൈമിലി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോസ്തലന്മാർക്കും അല്ല പ്രവാചകന്മാർക്കും അതിന് മുമ്പുള്ളവർക്കും ആർക്കും ലഭിക്കാത്തൊരു ഭാഗ്യം. ഇന്ന് നീ എന്നോടുകൂടി പറദീസായിൽ ഇരിക്കും എന്ന് പറയുന്ന ആ ഒരു ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് ടൈംലി ആയിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അവിടെ നമ്മൾ വിജയിക്കും, ശോഭിക്കും, നമ്മുടെ ജീവിതത്തിന് അർത്ഥവും അതുപോലെ തന്നെ പ്രത്യാശയും ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ക്ലാസ്സിന് എല്ലാ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. ഇത് അനുഗ്രഹകരമായിരിക്കട്ടെ. നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ദൈവത്തെ മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കൂടുതൽ സമയം പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ഇപ്പം തന്നെ നമ്മൾ കുറച്ച് ലേറ്റായി. എന്നിരുന്നാലും ഇത്രയും ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് എൻ്റെ സംഘാടകരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ശ്ലാഘിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് നേരുന്നു. ഈ മീറ്റിങ്ങിൻ്റെ കുറച്ച് സമയം കൂടെ ഞാൻ കാണും. അത് കഴിഞ്ഞിട്ട് മറ്റേ മീറ്റിങ്ങിൻ്റെ സമയമാകുമ്പോൾ ഞാൻ ലീവ് ചെയ്യും. എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവനമ്പ്രാ നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അഭിമന്യ തിരുമേനിയുടെ എല്ലാ നല്ല വാക്കുകൾക്കും പ്രത്യേകം നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാം ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. ഇനി വാക്കുകൾ കൊണ്ട് സമയം നീട്ടിക്കുന്നതിന് അർത്ഥമില്ല. ഒന്നിനായി എബ്രഹാം കോശി അച്ഛൻ ഇതിനകത്തുണ്ട്, അതോടൊപ്പം തന്നെ സജീവ് മേക്കാട്ട് അച്ഛനുണ്ട്, റെനി തോമസ് അച്ഛൻ ഈ ഒരു പ്രോഗ്രാം ബെഥേൽ ക്രിയേഷൻസിലൂടെ ലൈവ് ഇടുന്നുണ്ട്, യൂട്യൂബിൽ ലൈവ് ഇടുന്നുണ്ട്. അങ്ങനെ വിവിധ തരത്തിൽ ഇത് സംഘാടക തലത്തിൽ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യുവാൻ തക്കവണ്ണം ഇത് MGOCS കമ്മിറ്റിക്ക് സാധിച്ചു. വളരെയധികം സന്തോഷം അറിയിക്കട്ടെ. ലിജോ, ബ്ലസ്സി, ലിജോ, അബിൻ, ബിബിൻ, അഞ്ജു, ഇവരെല്ലാവരും കൂടി ചേർന്നുള്ള ഒരു ടീം വർക്കാണ് MGOCS വകയായിട്ട് ഇപ്പോൾ ഇത് ചെയ്യുവാനായിട്ട് സാധിച്ചത്. പ്രിയപ്പെട്ട അജി സാറ്, ഇനിയും കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ് എടുക്കത്തക്ക വിധത്തിലുള്ള സംവിധാനത്തിലേക്ക് നീങ്ങുകയാണ്. സാറ് ഇനിയും ക്ലാസ് എടുക്കുമ്പോൾ സാറായിരിക്കും ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് എന്ന കാര്യം കൂടി പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. അഭിനന്ദ തിരുമേനിയോട് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി തൃപ്പാദങ്ങളിൽ അറിയിക്കുന്നു. അതെ, ഞങ്ങളുടെ തിരുമേനിയും കൂടെ ഉണ്ട് കേട്ടോ. തിരുമേനിയും കാണുന്നുണ്ട് പ്രോഗ്രാം. തിരുമേനിയുടെ പ്രസംഗം, തിരുമേനിയുടെ വാക്കുകൾ കേട്ടു. തിരുമേനിക്ക് ഒത്തിരി നന്ദി പറയുകയാണ്. എല്ലാവരും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് അഭിമന്യ തിരുമേനിക്കും വൈദികർക്കും ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം പറയുകയാണ്. നമുക്കിങ്ങനെ 45 മിനിറ്റ്സ് കഴിഞ്ഞ് വീണ്ടും റീസ്റ്റാർട്ട് റീജോയിനിങ് ആണോ ഉദ്ദേശിക്കുന്നത്? അതെ, 9:30 വരെ സമയമുണ്ട് സാറേ. 9:30 വരെ. ഓക്കെ, 9:30 വരെ സമയമുണ്ട്. ഓക്കെ, ഞാൻ അധികം മുഖവരിയിലേക്ക് പ്രവേശിക്കുന്നില്ല, എന്റെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. റൈറ്റ് ഇൻഫർമേഷൻ, അതാണ് എന്റെ ക്ലാസിന്റെ സബ്ജക്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക. പിന്നീട് കോണ്ടാക്ട് നമ്പർ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഇപ്പോൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക, അവസാനം ചോദിക്കാനുള്ള സമയം നിങ്ങൾക്ക് തരികയാണ്. ഓക്കെ, 10th, വാട്ട് ഇസ് നെക്സ്റ്റ്? ഇവിടെ 10th class +1 +2 സ്റ്റുഡൻസും ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുന്നത്. 10th class, 10th class അഥവാ SSLC സെക്കൻഡറീസ്. ഓക്കെ, SSLC പണ്ട് തന്നെ മെട്രിക്കുലേഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. ശ്രദ്ധിക്കുക, ഹ
ടെൻത്തിനു ശേഷം ആക്ച്വലി നമ്മൾ ഒരു പ്രൊമോഷൻ സ്റ്റേജിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് പത്താം ക്ലാസ്സിന് ശേഷമുള്ള പ്രൊമോഷൻ സ്റ്റേജ്? പത്താം ക്ലാസ് തന്നെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. പത്താം ക്ലാസ്സിന് ശേഷമുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ്, പത്താം ക്ലാസ് തന്നെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു വലിയ ക്വാളിഫിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ക്വാളിഫിക്കേഷൻ, എന്താണ് ആ ക്വാളിഫിക്കേഷൻ? പത്താം ക്ലാസ്സിന് ശേഷം കേരള സർക്കാർ ഹലോ. ഓക്കെ, ശ്രദ്ധിക്കുക, സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു. 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ സമയം കഴിഞ്ഞു എന്നതാണ് ഉണ്ടായ സംഭവം. എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, കേൾക്കുന്നുണ്ടോ എന്റെ ശബ്ദം? ഓക്കെ, പത്താം ക്ലാസ്സിന് ശേഷം, പത്താം ക്ലാസ് കഴിഞ്ഞ എല്ലാ സ്റ്റുഡൻസും ശ്രദ്ധിക്കുക. കേരള സർക്കാരിന്റെ രണ്ട് ജോലികൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, ഏതൊക്കെയാണ് ആ ജോലികൾ എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന്, ലാസ്റ്റ് ഗ്രേഡ് സർവീസ്, അതായത് LGS. രണ്ട്, LDC, ലോവർ ഡിവിഷണൽ ക്ലർക്ക്. ഈ രണ്ട് ജോലികളും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം,
ഈ രണ്ട് ജോലികൾ കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പഠിച്ച എസ് എസ് എൽ സി ടെക്സ്റ്റ് ബുക്ക്, അതായത് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യുക. മറ്റൊരു പ്രത്യേകത, മാതൃഭൂമി, തൊഴിൽ വാർത്ത, പത്രങ്ങൾ തുടങ്ങിയ മാഗസിൻസ് മേടിച്ച് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഈ ജോലികൾ കിട്ടും. 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് പി എസ് സിക്ക് രജിസ്റ്റർ ചെയ്ത് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്താം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 10th class ശേഷം വാട്ട് ഈസ് നെക്സ്റ്റ് എന്നൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊരു പക്ഷേ പലരും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് തിരുത്താനുള്ള സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, ശ്രദ്ധിക്കുക, 10th class ശേഷം 9 ഉപരിപഠന മേഖലകൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതിലൊരു പ്രത്യേകതയാണ് പോളിടെക്നിക്. 10th class ശേഷം സ്റ്റുഡൻസിന് പോളിടെക്നിക് എന്ന പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകാൻ കഴിയും. 3 വർഷമാണ് പോളിടെക്നിക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ബിടെക് ഡിഗ്രിയിലേക്ക് പോകാൻ കഴിയും പോളിടെക്നിക്കിന് ശേഷം. മറ്റൊരു പ്രത്യേകതയാണ് 2nd class ശേഷമുള്ള ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ് VHSE എന്ന് പറയുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നതാണ് ഇതിന്റെ പേര്. ഇതില് വൊക്കേഷൻ എന്ന് പറയുന്നത് തൊഴിൽ എന്നതാണ് അർത്ഥം. അതായത് ഒരു ജോലിയോട് കൂടിയ +1 +2 പഠനം എന്നതാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുക, 46 areas VHSE എന്ന് പറയുന്ന കോഴ്സ് നിലകൊള്ളുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന കോഴ്സുകൾ ഏതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീടിനടുത്ത് ഏറ്റവും അടുത്തുള്ള സ്കൂളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി വരാൻ കഴിയുന്ന സ്കൂളിൽ ഈ പറയുന്ന ഏത് കോഴ്സാണോ നിലവിലുള്ളത്, ആ കോഴ്സിൽ നിങ്ങൾക്ക് VHSE എന്ന് പറയുന്ന കോഴ്സിന് പോകാൻ പറ്റും 10th class ശേഷം. ഓക്കെ, വളരെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയ ശേഷം മാത്രം VHSE സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും അടുത്ത സ്കൂളിൽ VHSE ഉണ്ടെങ്കിൽ അവിടെ ഏത് കോഴ്സാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ച ശേഷം നിങ്ങൾ കോഴ്സിലേക്ക് മാറുക എന്നതാണ് VHSEയുടെ പ്രത്യേകത. ഓക്കെ, 3rd class ശേഷമുള്ള കോഴ്സിന്റെ പേരാണ് +1 +2. ഒരുപക്ഷെ മിക്ക സ്റ്റുഡൻസും ആഗ്രഹിക്കുന്നതും ഏറ്റവും നല്ലതും ഇത് തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. നമ്മുടെ കേരളത്തിൽ 8 തരം +1 +2 സ്ട്രീമുകളാണ് ഉള്ളത്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് ഉണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ നിങ്ങൾ അത് ചെയ്യുക. ഓക്കെ, അതിലെ ഒരു +1 +2 പേരാണ് ഹ്യൂമാനിറ്റീസ്. 10th class നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു ഒരു പ്രോഗ്രാമിന്റെ പേരാണ് ഹ്യൂമാനിറ്റീസ്. ഹ്യൂമാനിറ്റീസ് എന്ന വാക്കിന്റെ അർത്ഥം മാനവീക വിഷയങ്ങൾ എന്നതാണ്. ആർട്സ് സബ്ജക്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും, മാനവീക വിഷയങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് 3 രീതിയിലാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ സ്കൂളുകളിൽ, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏത് ഹ്യൂമാനിറ്റീസ് ആണ് ഉള്ളതെന്ന് അറിഞ്ഞു വേണം പഠിക്കുവാൻ. ഭാവിയിൽ അബദ്ധം പറ്റി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകരുത്. അതിലെ ഒരു ഹ്യൂമാനിറ്റീസിന്റെ പേരാണ് ഗാന്ധിയൻ സ്റ്റഡി, സോഷ്യൽ വർക്ക് തുടങ്ങിയ സബ്ജക്റ്റ് ഉള്ള ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, 2nd ഹ്യൂമാനിറ്റീസിന്റെ പേരാണ് ഗാന്ധിയൻ സ്റ്റഡി, സോഷ്യൽ വർക്ക്, ജേർണലിസം തുടങ്ങിയ സബ്ജക്റ്റുകൾ. ശ്രദ്ധിക്കുക, 3rd ഹ്യൂമാനിറ്റീസ് ആണ് ഏറ്റവും മികച്ച ഹ്യൂമാനിറ്റീസ്. ഹ്യൂമാനിറ്റീസ് എന്ന പേര് കാണുമ്പോൾ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ പറയുന്ന സബ്ജക്റ്റുകൾ അതിലുണ്ടോ എന്ന് പരിശോധിക്കുക. ഏറ്റവും നല്ല ഹ്യൂമാനിറ്റീസ് ഞാൻ ഈ പറയുന്നതാണ്. 1, ഹിസ്റ്ററി ഉണ്ടായിരിക്കണം. 2, പൊളിറ്റിക്സ് ഉണ്ടായിരിക്കണം. 3, എക്കണോമിക്സ് ഉണ്ടായിരിക്കണം. 4, സോഷ്യോളജി ഉണ്ടായിരിക്കണം. ഈ 4 സബ്ജക്റ്റുകൾ അടങ്ങിയ ഹ്യൂമാനിറ്റീസ് നിങ്ങൾ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒത്തിരി പ്രയോജനങ്ങൾ ചെയ്യും. എക്സാമ്പിൾ, ഞാനൊരു കാര്യം പറയാം. +2 +1 ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരു കുട്ടി +2 ശേഷം ഡിഗ്രിക്ക് പോകാൻ തീരുമാനിച്ചു. അയാൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് ഹിസ്റ്ററി ആണെന്ന് ഇരിക്കട്ടെ. ആ സബ്ജക്റ്റ് പറയുന്ന പേരാണ് BA ഹിസ്റ്ററി. ഓക്കെ, BA ഹിസ്റ്ററിക്ക് ഒരു കോളേജിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ +2 അയാൾ പഠിച്ച ഹിസ്റ്ററിയുടെ മാർക്ക് പരിഗണിക്കും. അപ്പം ഹിസ്റ്ററി ഇല്ലാത്ത ഹ്യൂമാനിറ്റീസ് ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഓപ്ഷൻ കൊടുക്കാൻ പറ്റാതാണ്. അതുകൊണ്ട് ഈ സബ്ജക്റ്റ് ഉള്ള ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഏറ്റവും നല്ല ഹ്യൂമാനിറ്റീസ്. 2nd +1 +2 പേരാണ് കൊമേഴ്സ്. കൊമേഴ്സ് ചൂസ് ചെയ്ത കുട്ടികളും ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും ശ്രദ്ധിച്ച് കേൾക്കുക. കൊമേഴ്സ് എന്ന വാക്കിന്റെ അർത്ഥം വാണിജ്യ ശാസ്ത്രം എന്നതാണ്. ദ സ്റ്റഡി ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്. ഓക്കെ, കൊമേഴ്സ്. നമ്മുടെ നാട്ടിൽ 3 രീതികളിലാണ് ഓരോ സ്കൂളുകളിലും കൊമേഴ്സ് പഠിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും നല്ലതുമായത് നിങ്ങൾ സെലക്ട് ചെയ്യുക. റിസ്ക് എടുക്കണം, അല്ലാതെ പറ്റില്ല. ഓക്കെ.
വെയിറ്റിംഗ് ആരോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. ഏറ്റവും അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കൊമേഴ്സ്, അതിൽ ഒരു കൊമേഴ്സിന്റെ പേരാണ് കമ്പ്യൂട്ടർ കൊമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. ഇതിൽ കമ്പ്യൂട്ടർ നിങ്ങളെ പഠിപ്പിക്കും. കൊമേഴ്സിലെ എല്ലാ സബ്ജക്റ്റും, ബിസിനസ് സ്റ്റഡീസ്, ബിസിനസ് മാനേജ്മെന്റ്, അക്കൗണ്ടൻസി, എല്ലാ സബ്ജക്റ്റും ഉണ്ടായിരിക്കും. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടർ കൊമേഴ്സ് നിങ്ങൾ എടുത്തത് കൊണ്ട് കമ്പ്യൂട്ടറിന്റെ ഡിഗ്രിക്കൊന്നും പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. അതായത് ബി സി എ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒന്നും നിങ്ങൾക്ക് ഡിഗ്രിക്കൊന്നും പോകാൻ പറ്റില്ല. പക്ഷേ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന ബി കോമിന് നിങ്ങൾക്ക് പോകാൻ പറ്റും. മറ്റൊരു സബ്ജക്റ്റിന്റെ പേര് കമ്പ്യൂട്ടർ വിത്ത് കൊമേഴ്സ് കൂടാതെ പൊളിറ്റിക്സും കൂടെ ഉള്ള കൊമേഴ്സ്, അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു സബ്ജക്റ്റ് ആണ്, നിങ്ങൾക്ക് അതും ചെയ്യാം. മൂന്നാമത്തെ കൊമേഴ്സ് ആണ് ഏറ്റവും നല്ല കൊമേഴ്സ്, ഏറ്റവും നല്ല കൊമേഴ്സ്, മാത്തമാറ്റിക്സ് വിത്ത് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്. നിങ്ങളുടെ വീടിനടുത്ത് ഇങ്ങനെ ഒരു കൊമേഴ്സ് സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന സ്കൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉപദേശം. കൊമേഴ്സിലെ എല്ലാ സബ്ജക്റ്റും ഇതിൽ ഉണ്ടായിരിക്കും, കൂടാതെ മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കും. ഈ മാത്തമാറ്റിക്സ് ഈ കൊമേഴ്സിൽ എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ ബി എസ് സി മാത്തമാറ്റിക്സിനോ എഞ്ചിനീയറിംഗ് ബി ടെക്കിനോ ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ. പക്ഷെ മാത്സ് പഠിക്കുന്നതിന്റെ പ്രയോജനം നിങ്ങൾക്ക് ഭാവിയിൽ ഉടനീളം ഉണ്ടാകും, ആ കാര്യം നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു സബ്ജക്റ്റിന്റെ പേരാണ് സയൻസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നത് ഈ സബ്ജക്റ്റ് ആയിരിക്കാം, കുഴപ്പമൊന്നുമില്ല. പഠിച്ച് പഠിക്കാൻ പിന്നെ എളുപ്പമാണെന്ന് കരുതി ആരും സയൻസ് എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് കഷ്ടപ്പെടണം, എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് കഷ്ടപ്പെടണം, സയൻസും നന്നായിട്ട് കഷ്ടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ സിൻസിയർ ആയിട്ട് അങ്ങ് എഫേർട്ട് എടുത്താൽ മതി, അല്ലാതെ കഷ്ടപ്പാടൊന്നുമില്ല, അങ്ങനൊന്നും ആരും വിചാരിക്കരുത്. ഓക്കെ, ഈ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മൂന്ന് രീതിയിലാണ് പഠിപ്പിക്കുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഓക്കെ, അതിലൊരു സബ്ജക്റ്റിന്റെ പേരാണ് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് എന്നാണ് ഈ സബ്ജക്റ്റിന് പറയുന്നത്. എന്താണ് കമ്പ്യൂട്ടർ സയൻസിന്റെ പ്രത്യേകത? ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, പക്ഷെ ഒരു സബ്ജക്ട് ഇല്ല, ആ സബ്ജക്റ്റിന്റെ പേരാണ് ബയോളജി. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ഇല്ലാത്ത സബ്ജക്റ്റിന്റെ പേരാണ് ബയോളജി. ബയോളജി ഇല്ലാത്തതൊരു കുറവാണോ? കുറവ് തന്നെയാണ്, തീർച്ചയായിട്ടും ഒരു കുറവാണ്. അതുകൊണ്ട് ഇതിന് പ്യുവർ സയൻസ് എന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് ഡിഗ്രിക്കൊക്കെ പോകാം കേട്ടോ, എഞ്ചിനീയറിംഗിനും മറ്റ് പ്രോഗ്രാംസിനൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. രണ്ടാമത്തെ സയൻസിന്റെ പേര് പറയുകയാണ്, അതിന് ഹോം സയൻസ് എന്നാണ് പറയുന്നത്. എന്താണ് ഹോം സയൻസിന്റെ പ്രത്യേകത? ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, പക്ഷേ മാത്തമാറ്റിക്സ് ഇല്ല. മാത്തമാറ്റിക്സ് ഇല്ലാത്തത് ഒരു വലിയ ക്രെഡിറ്റ് ആണെന്നൊന്നും നിങ്ങൾ കരുതരുത്. മാത്തമാറ്റിക്സ് ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ പിന്നീട് ഭാവിയിൽ നിങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഈ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഈ ഹോം സയൻസിലുണ്ട്. അപ്പൊ ഫിസിക്സ് പഠിക്കാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് എന്തുകൊണ്ട് മാത്സ് പഠിച്ചുകൂടാ? അതൊരു തെറ്റിദ്ധാരണയാണ്. മാത്സിനേക്കാൾ ടഫാണ് ഫിസിക്സ്. അപ്പൊ ഫിസിക്സ് പഠിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ സിമ്പിൾ ആണ്. അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റിയിട്ട് നിങ്ങൾ ഈ സബ്ജക്റ്റിനെ ഒന്ന് മാറ്റി പിടിക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സബ്ജക്റ്റിന്റെ പേരാണ് ഏറ്റവും നല്ല സയൻസ് സബ്ജക്റ്റ്. ഇതാണ് പ്യുവർ സയൻസ് എന്ന് പറയുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പ്യുവർ സയൻസ് എന്താണെന്ന് പറയാണ്. അതായത് മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ഈ നാല് സബ്ജക്റ്റും കൂടെ ചേരുന്നതാണ് പ്യുവർ സയൻസ് എന്ന് പറയുന്നത്. എന്താണ് ഈ സയൻസിന്റെ പ്രത്യേകത? ഈ ലോകത്ത് എന്തിനും ഏതിനും പോകാൻ ഇത് മതി. ഇപ്പൊ കൊമേഴ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പോകാം, സയൻസ് പഠിച്ചൊരു കുട്ടിക്കും ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പോകാം. പക്ഷേ കൊമേഴ്സ് പഠിച്ചൊരു കുട്ടിക്ക് എം ബി ബി എസിന് പോകാൻ കഴിയില്ല, സയൻസ് പഠിച്ചൊരു കുട്ടിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പോകാം, എം ബി ബി എസിന് പോകാം. അപ്പൊ ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാത്തൊരു സബ്ജക്ട് ആണ് സയൻസ്. അതുകൊണ്ട് എല്ലാവരും ഇത് അങ്ങ് എടുക്കണമെന്നൊന്നും ഇല്ല, ആലോചിച്ച് വേണ്ടത് ചെയ്യുക. ഓക്കെ, മാത്സ് വിത്ത് ബയോളജിയാണ് പ്യുവർ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്ലസ് ടുവിന് ശേഷമുള്ള കോഴ്സുകളെ കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, ആഫ്റ്റർ പ്ലസ് ടു വാട്ട് ഇസ് നെക്സ്റ്റ്? വലിയൊരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിന് ഒരുപക്ഷെ പലരും നേരത്തെ തന്നെ ഉത്തരം കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരിക്കാം. രണ്ട്, നിങ്ങളുടെ പ്ലസ് ടു കഴിഞ്ഞ നിങ്ങളുടെ ഫോണുകളിലേക്ക് 10,000 ഫോൺ കോളുകൾ ഇതിനോടകം വന്നു കാണും. വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന്, വിവിധ ഏജൻസികളിൽ നിന്നൊക്കെ നിങ്ങളെ വിളിച്ചു കാണും. ഒരുപക്ഷെ പലതും കേട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആയിട്ട്, പക്ഷെ നിങ്ങൾ കൺഫ്യൂഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ റൈറ്റ് ഇൻഫർമേഷനിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. പ്ലസ് ടു എന്ന് പറയുന്ന ഒരു പ്രൊമോഷൻ സ്റ്റേജ് ആണ്. ഒന്നാം ക്ലാസ് മുതൽ 12 വരെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. 1, 2, 3, 4, 5 ഇങ്ങനെ പോരുമായിരുന്നു ചെയ്തത്.
പന്ത്രണ്ട് വരെ, ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നിങ്ങൾ എണ്ണി തീർന്നതുപോലെ കടന്നുപോയി. പക്ഷേ പന്ത്രണ്ടിന് ശേഷം നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നിങ്ങളുടെ കോഴ്സ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. എന്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ 8 വർഷമായി 100 കണക്കിന് ആളുകൾ മെന്റൽ ഡിപ്രഷൻ ബാധിച്ച് എന്നെ സമീപിച്ചിട്ടുണ്ട് കൗൺസിലിംഗിന് വേണ്ടി. അതായത് തെറ്റായ ഉപദേശങ്ങളും തെറ്റായ ഗൈഡൻസുകളും കേട്ട് കോഴ്സിന് ജോയിൻ ചെയ്ത് സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊടുത്ത് പിന്നെ മടുത്ത് തിരിച്ചു പോരേണ്ട അവസ്ഥകൾ നിങ്ങൾക്കുണ്ടാകരുത്. അതുകൊണ്ട് നിങ്ങളുടെ സെലക്ഷൻ അതീവ ഗൗരവമായി എടുക്കുക. ആലോചിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ദുഃഖിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. നാളെ നമുക്ക് പറയാൻ ആകെ പറ്റുന്നത് നമ്മൾ എടുത്ത കോഴ്സ് എന്ന് പറഞ്ഞ ഡിഗ്രിയാണ്. ഞാൻ ഇത്ര വിദ്യാസമ്പന്നനാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം. പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് 3 സർക്കാർ ജോലികൾ നിങ്ങൾക്ക് കിട്ടും. അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ വളരെ സിമ്പിളാണ്. ആളുകൾ പറയുന്നത് സർക്കാർ ജോലി കിട്ടാൻ ഭയങ്കര പാടാണെന്നുള്ളതാണ്. ഈ പാടാണെന്ന് പറയുന്ന ആൾക്ക് എല്ലാം പാട് തന്നെയാണ്. ഈ പാടാണെന്ന് പറയുന്ന ആളുടെ വാക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതം തന്നെ പാടായി പോകും. അതുകൊണ്ട് ഈ നിരുത്സാഹം തരുന്ന തെറ്റായ ഉപദേശങ്ങളിൽ നിന്നും നിങ്ങൾ വഴുതി മാറുക. ഓക്കെ, എന്താണ് ഇവിടെ പാടല്ലാത്തത്? നമ്മൾ പണ്ട് ജനിച്ചപ്പോൾ എഴുന്നേൽക്കാൻ പറ്റത്തില്ലായിരുന്നു. നമ്മൾ പിടിച്ചു പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അന്ന് നമ്മൾ അത് എഴുന്നേൽക്കാൻ ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? നമ്മൾ അവിടെ കിടന്നേനെ. അതുകൊണ്ട് ഒന്നും പാടാണെന്നൊന്നും കരുതരുത്. സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകാം. അതിനൊരു ടെക്നിക് ഉണ്ട്, ഇപ്പോൾ പറയാൻ സമയമില്ല എനിക്ക്. പിന്നീട് നിങ്ങൾ പേഴ്സണലി കൗൺസിലിംഗ് വരുമ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, നിങ്ങൾ 3 ഗവൺമെന്റ് ജോലി മേടിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയാണ് ആ ജോലി എന്ന് പറയാം. ഒരു ജോലിയുടെ പേര് ലാസ്റ്റ് ഗ്രേഡ് സർവീസ്, രണ്ടാമത് ജോലിയുടെ പേര് LDC, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ഗവൺമെന്റ് സ്കൂളുകൾ തുടങ്ങിയ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് LD ക്ലർക്ക് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷൻ. 10ാം ക്ലാസ് മതി, ഞാൻ +2 പറഞ്ഞത് മാത്രം. 3, കേരള പോലീസിലെ പഴയ കോൺസ്റ്റബിൾ, ഇപ്പോൾ അതിന് പറയുന്ന പേരാണ് CPO, സിവിൽ പോലീസ് ഓഫീസർ. എങ്ങനെയാണ് ഈ ജോലി കിട്ടുക? ഈ ജോലി കിട്ടാനുള്ള ഏറ്റവും നല്ല പ്രിപ്പറേഷൻ, ഒന്നാമതായി 10ാം ക്ലാസിന്റെ ടെക്സ്റ്റ് ബുക്ക്, ഹിസ്റ്ററി, മാത്തമാറ്റിക്സ് നന്നായിട്ട് റെഫർ ചെയ്യുക. ഓക്കെ, മറ്റൊന്ന് LDC പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മാതൃഭൂമി ഇയർ ബുക്ക് അല്ലെങ്കിൽ മനോരമ ഇയർ ബുക്ക്, പിന്നെ നല്ലൊരു പത്രം, പത്രത്തിന്റെ ചരമക്കുടം മാത്രം വായിക്കരുത് കേട്ടോ, ബാക്കി എല്ലാ പേജും കൂടെ വായിക്കുക. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 3 വർഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് സർക്കാർ ജോലിക്ക് അർഹത കിട്ടും. ഈ കൊറോണ കാലത്ത് സർക്കാർ ജോലിക്കാർക്ക് കൃത്യമായി ശമ്പളം കിട്ടി. പിന്നെ കയ്യിൽ ഫിനാൻസ് ക്യാപിറ്റൽ ഉള്ള ആളുകൾക്കും നന്നായിട്ട് ജീവിക്കാൻ പറ്റി. ഫ്രീലാൻസ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടാനുള്ള ഒരു വഴിയിലേക്ക് നിങ്ങൾ ചിന്തിക്കുക, അതിനുള്ള ഗൈഡൻസ് നിങ്ങൾ വാങ്ങുക. ഓക്കെ, മറ്റൊരു പ്രത്യേകതയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. കേരള സർക്കാർ ജോലി കിട്ടാനുള്ള നിങ്ങളുടെ എക്സാമിന്റെ പേരാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ, നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി ഈ +2 ശേഷം നിങ്ങൾക്ക് ഏത് +2 ആണെങ്കിലും കേട്ടോ, നിങ്ങളിപ്പോ കഴിഞ്ഞ ഏത് +2 ആണെങ്കിലും, സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും, നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഓഫീസ്, എവിടെയൊക്കെയാണ് കേന്ദ്ര സർക്കാർ ഓഫീസ്? ഇൻകം ടാക്സ് ഓഫീസ്, കസ്റ്റംസ് ഓഫീസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ഓഫീസുകളിൽ നിങ്ങൾക്ക് LD ക്ലർക്കായിട്ട് ജോലി കിട്ടും. വളരെ നല്ല ശമ്പളം കേന്ദ്ര സർക്കാരിനുണ്ട്. കേരള സർക്കാരിനേക്കാൾ കുറച്ചുകൂടി ശമ്പള സ്കെയിൽ കൂടുതലാണ് കേരള സർക്കാരിന്. അവിടെ നിങ്ങൾക്ക് ജോലി കിട്ടും. എഴുതേണ്ട എക്സാമിന്റെ പേര് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നു, എഴുതി വെക്കുക. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, CHSL, അതാണ് അതിന്റെ ഫുൾ ഫോം, അതിന്റെ പേര് എന്താണ്? SSC, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, CHSL, അതിന്റെ ഫുൾ ഫോം ഞാൻ പറയുകയാണ്, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ, അതാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, ഈ ജോലിയും നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഈ സ്ക്രീനിൽ കാണുന്ന SSC എന്ന് പറയുന്ന എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മേടിക്കാൻ കിട്ടും. ഓക്കെ, മേടിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. മേടിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക, കൊറോണയുടെ സമ്പർക്കം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതീവ ജാഗരൂകരായിട്ട് വേണം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ. ഓക്കെ, ഇനി ഞാൻ എന്റെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് +2 ശേഷമുള്ള ഹയർ സ്റ്റഡിയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഹയർ സ്റ്റഡി ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, 1 മുതൽ 12 വരെ ഒരു ആലോചനയും കൂടാതെ നിങ്ങൾക്ക് പോകാൻ പറ്റി. പക്ഷേ +2 ശേഷം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോഴ്സ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കും. നിങ്ങളുടെ നീക്കം, നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് പാളിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ പാളിപ്പോകും. അതീവ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. ശ്രദ്ധിക്കുക, ഹയർ സ്റ്റഡി മീൻസ് ഉപരിപഠനം. ഓക്കെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് കൃത്യമായിരിക്കട്ടെ. ഓക്കെ, എന്ത് പഠിക്കണം നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾക്ക് ഹിസ്റ്ററി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കണം. നിങ്ങൾക്ക് ഹിസ്റ്ററി ഇഷ്ടമാണ്, പക്ഷെ നിങ്ങളോട് മാത്തമാറ്റിക്സ് എടുക്കാനായിട്ട് ഒരാൾ വന്ന് ഓർപ്പിക്കുന്നു, അത് അയാളുടെ ഇഷ്ടമാണ്. നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല, ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കുക. പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് സമകാലികമായി ആനുകാലികമായി ഭാവിയിൽ കൊള്ളാവുന്നതാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ നാട്ടിലേക്ക് ഒരു തരത്തിലും ഒന്നും അറിയാൻ മേലാത്ത ആൾക്കാർ ഇതിനോടകം നിങ്ങളെ ഉപദേശിച്ചു കാണും. എത്രയോ ആൾക്കാരുടെ ഉപദേശങ്ങൾക്ക് നിങ്ങൾ വഴിപ്പെട്ട് കാണും. ആ കോഴ്സ് ബിടെക്കിന് പോട്ടെ, കൊള്ളില്ല. ചാർട്ടർ അക്കൗണ്ടൻസി ഒട്ടും വളരെ മോശമാണ്, വളരെ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. എം ബി ബി എസ് ഒരിക്കലും കിട്ടില്ല. ബി എസ് സി നഴ്സിംഗ് എന്തിന്? ഡിഗ്രിക്ക് പോവാണ്, എന്തിന് പോണം? പിന്നെ എന്തിനാ പോണ്ടേ? അതെനിക്ക് അറിയത്തില്ല. ഇതാണ് നമ്മുടെ ഉപദേശകരുടെ പ്രത്യേകത. ദയവ് ചെയ്ത് നിങ്ങൾ തെറ്റായ ഉപദേശങ്ങൾക്ക് വഴിപ്പെടാതിരിക്കുക. ഓക്കെ, നമ്മുടെ കോഴ്സുകളെ നമുക്ക് രണ്ടായി തിരിക്കാം. ഇതൊരു റൈറ്റ് ഇൻഫർമേഷൻ പ്രോഗ്രാമാണ്. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോട് കേൾക്കുക. ഇത്ര ഇൻഫർമേഷൻ ആയതുകൊണ്ട് എൻജോയ്മെന്റ് ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നില്ല. എന്റെ ഡയറക്റ്റ് ക്ലാസ് ഞാൻ വളരെ ആസ്വദിച്ചാണ് എടുക്കാറുള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സാങ്കേതിക പ്ലാറ്റ്ഫോമിലൂടെ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ ഏതാണ്ട് ഒരു ഒന്നേകാൽ മണിക്കൂറായിട്ട് ഓൺലൈനിൽ ഇരിക്കുകയാണ്, എനിക്കറിയാം. കോഴ്സുകളെ നമുക്ക് രണ്ടായി തിരിക്കാം. ഓക്കെ, ഇന്ത്യയിലെ കോഴ്സുകളെ നമുക്ക് രണ്ടായി തിരിക്കാം. അതിൽ ഒരു കോഴ്സിന്റെ പേരാണ് ഡിഗ്രി കോഴ്സ്. പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന കോഴ്സിനെ ഒന്ന് ഡിഗ്രി എന്ന് പറയും. എന്താണ് ഡിഗ്രി? ഉപരിപഠനം. സോറി, ഡിഗ്രിയുടെ പേരാണ് ബിരുദം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിരുദധാരി. നമ്മളുടെ അച്ഛന്മാർക്ക് അച്ഛനാവണമെങ്കിൽ ബിരുദം വേണം. അപ്പൊ അച്ഛന്മാരെല്ലാം ഗ്രാജുവേറ്റ്സ് ആണ്. ഓക്കെ, ഏത് സബ്ജക്റ്റ് ആയിരിക്കും? ഇപ്പൊ എക്സാമ്പിൾ, ഒരു കുട്ടി ഹിസ്റ്ററിക്ക് പോയി, ഡിഗ്രിക്ക് പോയി, ബി എ ഹിസ്റ്ററി. ബി എ മീൻസ് ബാച്ചലർ ഓഫ് ആർട്സ്. അപ്പൊ ആ വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചരിത്ര ബിരുദധാരി. വേറൊരു കുട്ടി ബി എസ് സി സുവോളജിക്ക് പോയി, മലയാളത്തിൽ അയാളെ നമ്മൾ വിളിക്കും ജന്തുശാസ്ത്ര ബിരുദധാരി. ബി എസ് സി മാത്തമാറ്റിക്സിന് പോയി, നമ്മൾ എന്ത് വിളിക്കും? ഗണിതശാസ്ത്ര ബിരുദധാരി. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ കോഴ്സിന്റെ പേരാണ് ഡിപ്ലോമ. എന്താണ് ഡിപ്ലോമ? ജോലി കിട്ടും, പക്ഷെ ഡിഗ്രി അല്ല. ഷോർട്ട് ടൈം കോഴ്സ് എന്ന് പറയും. പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് വൺ ഇയർ കോഴ്സ് ചെയ്യാം, ടു ഇയേഴ്സ് കോഴ്സ് ചെയ്യാം, തേർഡ് ഇയർ ഡിപ്ലോമ ചെയ്യാം. അപ്പൊ ഡിഗ്രി ആൻഡ് ഡിപ്ലോമ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് ഡിപ്ലോമ? ഒന്ന് ഡിഗ്രിയാണ്, ഒന്ന് ഡിഗ്രി അല്ല. ഓക്കെ, ഡിപ്ലോമ എന്താണ് ഡിപ്ലോമ? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ഡിപ്ലോമയുടെ പേരാണ് പോളിടെക്നിക്. ആർക്കും ചെയ്യാം, ഏത് പ്ലസ് ടുക്കാർക്കും ചെയ്യാം, പക്ഷേ ഡിഗ്രി അല്ല. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, 3 വർഷം കംപ്ലീറ്റ് ഉള്ള പോളിടെക്നിക്കിന് മാത്രമേ ജോയിൻ ചെയ്യാവൂ. എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ മെക്കാനിക്കൽ പോളിടെക്നിക്കിന് പോയി, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എന്ന കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്തു, നിങ്ങൾ പഠിക്കുന്നത് കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വെഹിക്കിൾ ഇൻസ്പെക്ടർ ആകാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, പരമാവധി നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പോളിടെക്നിക്ക്. ഓക്കെ, രണ്ടാമത്തെ കോഴ്സിന്റെ പേരിനെ നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നു. ഡിഗ്രിയാണ് ഏറ്റവും നല്ലത്. എന്താ ഡിഗ്രിയുടെ പ്രത്യേകത? ഭയങ്കര ആനുകൂല്യങ്ങളാണ് ഡിഗ്രിക്ക്. സെൻട്രൽ ജയിലിൽ പോയാൽ പോലും നമുക്ക് എ ക്ലാസ് റൂം കിട്ടും. പിന്നെന്താ പ്രത്യേകത? തല ഉയർത്തി പിടിച്ച് നമുക്ക് പറയാം ഞാനൊരു ഡിഗ്രിക്കാരനാണ്. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരൊക്കെ പറഞ്ഞ ഡിഗ്രിക്കൊന്നും പോയത് ഒരു പ്രയോജനമില്ലെന്ന്. പ്രയോജനമില്ലാത്തവനാണ് എന്നെ പറയുന്നത്. അവന്റെ ജീവിതം കൊണ്ട് ജീവിതത്തിൽ ആർക്കും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല, അവന് പോലും പ്രയോജനം ഉണ്ടായിട്ടില്ല. അപ്പൊ അവൻ പറയും ഡിഗ്രിക്ക് പോകരുതെന്ന്. ദയവ് ചെയ്ത് ഈ പ്രയോജനമില്ലാത്തവന്റെ വാക്ക് കേട്ട് നിങ്ങൾ ജീവിക്കരുത്. ഡിഗ്രിക്ക് പോവുക. ഓക്കെ, ഡിഗ്രിക്ക് 4-5 പേരുകളുണ്ട് ഡിഗ്രിക്ക്. ആ 5 പേരുകൾ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഡിഗ്രിയുടെ ഒരു പേരാണ് ബാച്ചിലർ ഡിഗ്രി. എന്ന് വെച്ചാൽ എന്താ? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന ഡിഗ്രിയാണോ? അല്ല, കല്യാണം കഴിച്ചിട്ടും ചെയ്യാം. ഡിഗ്രിക്ക് അങ്ങനെ പേര് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഡിഗ്രിയുടെ പേരെന്താണ്? ഗ്രാജുവേഷൻ. ഡിഗ്രിക്ക് പറയുന്ന പേരാണേ, ശ്രദ്ധിക്കണേ. മൂന്നാമത് എന്താ പറയുക? അണ്ടർ ഗ്രാജുവേറ്റ്. 4-ാമത് ഡിഗ്രിയുടെ പേര് ഡിഗ്രി എന്ന് തന്നെ. 5-ാമത് പറയുന്ന പേരാണ് ബിരുദം, ബിരുദധാരി. ഈ 5 പേരുകളാണ് ഡിഗ്രിക്ക്. ഡിഗ്രിയുടെ ചില പേരുകളാണ് ഈ 5. ഓക്കെ, നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു, ബിരുദധാരിയാകുന്നു, അണ്ടർ ഗ്രാജുവേറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു, ബാച്ചിലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഡിഗ്രികളെ നമുക്ക് വീണ്ടും രണ്ടായി തിരിക്കാം. ഒന്ന് പ്രൊഫഷണൽ ഡിഗ്രി, മറ്റൊന്ന് ട്രഡീഷണൽ ഡിഗ്രി. എന്താണ് പ്രൊഫഷണൽ ഡിഗ്രി? പ്രൊഫഷണൽ മീൻസ് ജോബ് ഓറിയന്റഡ് ഡിഗ്രി കോഴ്സ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ള, ജോലിയോട് കൂടിയ പഠനമാണ് പ്രൊഫഷണൽ ഡിഗ്രി. എന്താണ് ട്രഡീഷണൽ ഡിഗ്രി? പഠിച്ചാൽ ജോലി കിട്ടത്തില്ല, പക്ഷേ ആ ഡിഗ്രി പല ജോലിക്കുമുള്ള ക്വാളിഫിക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ ആ ഡിഗ്രിയോടൊപ്പം നിങ്ങൾ ജോലികൾക്ക് വേണ്ടി ശ്രമിക്കണം. അതാണ് ട്രഡീഷണൽ. പറഞ്ഞുതരാം നിങ്ങൾക്ക് പ്രൊഫഷണൽ ഡിഗ്രിയുടെ പ്രത്യേകത, തൊഴിൽ അധിഷ്ഠിതമായ ഡിഗ്രി കോഴ്സ് എന്നാണ്. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം പരമാവധി.
ട്രഡീഷണൽ ഡിഗ്രി കോഴ്സ് പഠനത്തോടൊപ്പമോ പഠനത്തിന് ശേഷമോ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുക. ദാറ്റ് ഈസ് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ. ഡിഗ്രിയെ പിന്നെ നമുക്ക് രണ്ടായി തിരിക്കാം. ഭയങ്കര ഡിഫറൻസ്, ഒത്തിരി ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഡിഗ്രി. ഇതൊരു റൈറ്റ് ഇൻഫർമേഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ. ഡിഗ്രിയെ പിന്നെ നമുക്ക് രണ്ടായി തിരിക്കാം. എന്താണ് ഒന്ന്? സബ്ജക്റ്റീവ് ഡിഗ്രി എന്ന് പറയും. എന്താണ് സബ്ജക്റ്റീവ് ഡിഗ്രി? ഒരു സബ്ജക്ട് നന്നായി പഠി, ഒരു സബ്ജക്റ്റ് അല്ല പല സബ്ജക്റ്റ് നന്നായി പഠിക്കുക. എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഓർപ്പിക്കാം. ഓക്കെ, സബ്ജക്റ്റീവ് ഡിഗ്രി, സബ്ജക്റ്റ് നന്നായി പഠിക്കുക. എക്സാമ്പിൾ, സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരു കുട്ടി സബ്ജക്റ്റീവ് ഡിഗ്രിക്ക് പോണം. നിങ്ങൾക്ക് മനസ്സിലായോ? ടീച്ചിങ് ആഗ്രഹിക്കുന്ന കുട്ടി എന്തിനു പോണം? സബ്ജക്റ്റീവ് ഡിഗ്രിക്ക് പോണം. ടെക്നിക്കൽ ഡിഗ്രിക്ക് പോയാൽ, സബ്ജക്റ്റീവ് അല്ലാത്ത ഡിഗ്രിക്ക് പോയാൽ നിങ്ങൾക്ക് ടീച്ചറാകാം, പക്ഷെ സബ്ജക്റ്റീവ് ടീച്ചറാകാൻ പറ്റില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സബ്ജക്റ്റീവ് ഡിഗ്രികൾ. സിവിൽ സർവീസ് എക്സാം എഴുതണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റീവ് ഡിഗ്രിക്ക് പോണം. ഓക്കെ, എക്സാമ്പിൾ, ബി എ, ബി എസ് സി ആൻഡ് ബി കോം, ഈ മൂന്ന് ഡിഗ്രികളെ നമ്മൾ സബ്ജക്റ്റീവ് എന്ന് പറയും. എല്ലാ ബി എസ് സിയും സബ്ജക്റ്റീവ് അല്ല കേട്ടോ. ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റീവ് ഡിഗ്രി അല്ല. ബി എ, ബി എസ് സി, ബി കോം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത്, നോൺ സബ്ജക്റ്റീവ് ഡിഗ്രി കോഴ്സ്, അതും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് ഡിഗ്രികളെ മൂന്നായി തിരിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. സബ്ജക്റ്റീവ് ഡിഗ്രികൾ, ഒന്ന് ബി എസ് സി മാത്സ്, ബി എസ് സി കെമിസ്ട്രി, ബി എസ് സി ഫിസിക്സ്, ബി എസ് സി സുവോളജി, ബി എസ് സി ബോട്ടണി, ബി എ ഹിസ്റ്ററി, ബി എ പൊളിറ്റിക്സ്, ബി എ എക്കണോമിക്സ്, ബി എ സോഷ്യോളജി, ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ബി കോം. ഇതൊക്കെയാണ് സബ്ജക്റ്റീവ് ഡിഗ്രികൾ. ഡിഗ്രിയെ പിന്നെ നമ്മൾ മൂന്നായി തിരിക്കും. മൂന്ന് വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഡിഗ്രി കോഴ്സുകളുണ്ട്, നാല് വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഡിഗ്രി കോഴ്സുകൾ ഉണ്ട്. നമ്മുടെ ഗവൺമെന്റിന്റെ പുതിയ നിയമം അനുസരിച്ച് 2030 ഡിഗ്രിയും ബി എഡും ഒരുമിച്ച് കൊണ്ടുവരുന്നു. അത് കൂടാതെ ഈ വർഷം ചില കോഴ്സുകൾ നാല് വർഷമാക്കുകയാണ്, മാറ്റങ്ങൾ വരികയാണ്. അതുകൊണ്ട് നിങ്ങളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നിലവിലുള്ള സിറ്റുവേഷൻ അനുസരിച്ച് ചില ഡിഗ്രി ചെയ്യാൻ മൂന്ന് വർഷം മതി, ചില ഡിഗ്രി ചെയ്യാൻ നാല് വർഷം മതി, ചില ഡിഗ്രി ചെയ്യാൻ നിങ്ങൾക്ക് അഞ്ച് വർഷങ്ങൾ വേണം. ഓക്കെ, 5 years ഡിഗ്രി. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മുടെ ഡിഗ്രികൾ നിലകൊള്ളുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡിഗ്രിക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പോകുന്ന കോളേജ് ഏത് യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായി നോക്കണം. ഇതൊക്കെ പഠിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് 4 ബാംഗ്ലൂരിൽ നിന്ന് ഒരു കോളേജിൽ നിന്ന് ഒരാൾ വന്ന് 4 ഇരുന്ന് സംസാരിക്കുന്ന കോളേജിൽ പോകരുത്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണെന്ന്, എന്താണ് യൂണിവേഴ്സിറ്റി? സർവകലാശാലകൾ. ഓക്കെ, ഞാൻ ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നാല് തരത്തിലാണ് നമ്മുടെ ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉള്ളത്. അതായത്, ഒന്നാമത്തെ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് സംസ്ഥാന സർക്കാരിന്റെ അണ്ടർ ഓഫ് ദ കൺട്രോൾ ഉള്ള യൂണിവേഴ്സിറ്റീസ്. നമ്മുടെ കേരള സർക്കാരിന്റെ അണ്ടർ ഓഫ് ദ കൺട്രോളിൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങൾക്ക്. ഓക്കെ, സംസ്ഥാന സർക്കാരിന്റെ അണ്ടർ ഓഫ് ദ കൺട്രോൾ യൂണിവേഴ്സിറ്റികൾ. രണ്ട്, കേന്ദ്ര സർക്കാരിന്റെ അണ്ടർ ഓഫ് ദ കൺട്രോളിലുള്ള യൂണിവേഴ്സിറ്റികൾ, അതിന് പറയുന്ന പേരാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, കേന്ദ്ര സർവകലാശാലകൾ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. ഇതിന് നിങ്ങൾ ഈ എൻട്രൻസ് എഴുതണം. ഈ എൻട്രൻസ് എഴുതിയവർക്കും 10 കുട്ടികളും ശ്രദ്ധിക്കുക. സി യു സി ടി എന്നാണ് എൻട്രൻസിന്റെ പേര്. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഓക്കെ, മൂന്നാമത്തെ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് കേന്ദ്ര സർക്കാരിന്റെ സ്വന്തം ഡീംഡ് യൂണിവേഴ്സിറ്റികൾ. എന്താണ് ഡീംഡ് എന്നറിയാമോ? സ്വയം ഭരണ അവകാശമുള്ള സർവകലാശാലകൾ. എക്സാമ്പിൾ, ഐ ഐ ടി, ഐ സർ ഒക്കെ ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ആരുടെ? കേന്ദ്ര സർക്കാരിന്റെ. നാലാമത്തെ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ്. ഗവൺമെന്റിന് ഒരു കൺട്രോളും അവരുടെ മേൽ ഇല്ല, അവർക്ക് സ്വന്തമായി എന്തും തീരുമാനിക്കാം. അങ്ങനെ കേരളത്തിൽ ആകെ ഉള്ളത് 13 യൂണിവേഴ്സിറ്റീസ് ആണ്. കേരളത്തിൽ ആകെ എത്ര യൂണിവേഴ്സിറ്റി ഉണ്ട്? 13 ഓക്കെ. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? കേരള യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, ശ്രീ ശങ്കര യൂണിവേഴ്സിറ്റി, കുഫോസ്, കേരള പോലീസ് അക്കാഡമി, കേരള ആരോഗ്യ സർവകലാശാല, കേരള ടെക്നിക്കൽ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി. ഇങ്ങനെ 13 യൂണിവേഴ്സിറ്റികൾ കേരളത്തിലുണ്ട്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടർ ഓഫ് ദ കൺട്രോളിലുള്ള ഒരു കോളേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. കേരളത്തിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉള്ളൂ. ഗവൺമെന്റിന് ഒരു കൺട്രോളും ഇല്ല, എല്ലാം അവരുടെ കൺട്രോളിലാണ്. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉള്ളതിന്റെ പേരാണ് അമൃത യൂണിവേഴ്സിറ്റി കൊച്ചി.
ക്യാമ്പസ് കൊള്ളാം, നല്ല യൂണിവേഴ്സിറ്റി ആണല്ലോ, റാങ്കിങ് ഒക്കെ ഉള്ളതാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. കേരളത്തിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കോഴ്സുകളിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കൺഫ്യൂഷൻ മാറ്റാനുള്ള പരിഹാരങ്ങൾ തേടാം. ഓക്കെ, പ്രൊഫഷണൽ കോഴ്സിലേക്ക് പ്രവേശിക്കുകയാണ്, 3 വർഷത്തെ ഡിഗ്രി കോഴ്സിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത്. വിശാലമായ ഒരു ടോപ്പിക്കാണ്, നിങ്ങളെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങളെ ആസ്വദിപ്പിച്ച് വളരെ രസകരമായി ഞാൻ കൊണ്ടുപോകാമായിരുന്നു. കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് ആസ്വദിപ്പിച്ച് രസകരമായി 6 hours കണ്ടിന്യൂസ് കരിയർ ഗൈഡൻസ് എടുക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ സ്ഥിതിഗതികൾ മാറിപ്പോയത് കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എനിക്ക് ആരെയും കാണാൻ പോലും പറ്റുന്നില്ല, സോറി. അങ്ങനെയാണ് പ്രൊഫഷണൽ ഡിഗ്രി കുറിച്ച് പറയുകയാണ്. ഈ കോഴ്സ് ഈ 3 പേർക്കും ചെയ്യാൻ പറ്റും, സയൻസുകാർക്കും കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. 3 പേരും ഈ ക്ലാസ്സിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരുടെയും കാറ്റഗറി ചോദിക്കാൻ എനിക്ക് സമയമില്ല. സാധാരണ കരിയർ ഗൈഡൻസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്താണ് പ്രൊഫഷണൽ ആയിട്ട് എടുക്കാറുള്ളത്, അല്ലെങ്കിൽ ഒരുമിച്ച് കിട്ടണം. ഓക്കെ, സാരമില്ല. ഇതിനിടയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യേണ്ട ജോലിയും എന്റേതായതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ആ കോഴ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ആ കോഴ്സിൽ വരേണ്ട BBA ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. 10 മിനിറ്റ് കൂടെ നമ്മുടെ ക്ലാസ് ഉള്ളൂ. വീണ്ടും റീജോയിനിങ് ചെയ്യാനാണെങ്കിൽ അത് ആലോചിച്ച് വേണ്ടത് ചെയ്യുക. ഞാൻ മാക്സിമം സ്പീഡിലാണ് ക്ലാസ് കൊണ്ടുപോയത്, 45 മിനിറ്റ്സ് ആകാറായി. BBA ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആർക്കും ചെയ്യാം കേട്ടോ, കൊമേഴ്സുകാർക്ക് മാത്രമല്ല, ആർക്കും ഈ കോഴ്സ് ചെയ്യാം. ഈ കോഴ്സ് നിങ്ങൾ 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്, പ്രൊഫഷണൽ ആണ്. അതിനുശേഷം നിങ്ങൾക്ക് MBA എന്ന കോഴ്സിലേക്ക് മാറാം, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. പക്ഷേ MBA എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാൻ BBA ചെയ്യണമെന്നില്ല കേട്ടോ, ഏത് ഡിഗ്രി ആണെങ്കിലും മതി. BBA ചെയ്താൽ നിങ്ങൾക്ക് MBAയിലേക്ക് പോകാം, മറ്റേതെങ്കിലും ഡിഗ്രി ചെയ്താലും നിങ്ങൾക്ക് MBAയിലേക്ക് പോകാം. MBA ചെയ്തിട്ട് നിങ്ങൾ ഈ എക്സാം എഴുതണം, IELTS എന്ന് പറയും, ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. ഈ എക്സാം ഒക്കെ എഴുതി നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകാം. കൊറോണയാണ്, പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി കൊറോണ COVID-19 ആണ്, ഇപ്പോൾ COVID-20 ആയിട്ട് ചൈന പ്രദർശനം അവർ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടേക്ക് പോകാം, നല്ല സാലറി ജോലി കിട്ടും. ഇനി സയൻസുകാർക്ക് മാത്രം ചെയ്യാൻ പറ്റിയ, സയൻസുകാരും അഹങ്കരിക്കൊന്നും വേണ്ട കേട്ടോ, കുഴപ്പമില്ല, ഇത്തിരി അഹങ്കരിച്ചാലും പ്രശ്നമൊന്നുമില്ല. സയൻസുകാർക്ക് മാത്രം ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സിന് പേരാണ് BCA ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇതൊരു കമ്പ്യൂട്ടർ പരമായ പ്രോഗ്രാമാണ്. ഈ ഒരു കോഴ്സിന്റെ പേരിൽ എന്തോരം പുതിയ കോഴ്സുകൾ, കോഴ്സ് എന്ന് പറയുന്ന പലതും വന്നിട്ടുണ്ട്. BCA സൈബർ ഫോറൻസിക് എന്നോ ഡിജിറ്റൽ ഫോറൻസിക് എന്നോ, ദയവീത് ഈ പറയുന്ന ഒരു തട്ടിപ്പിലും നിങ്ങൾ വീഴരുത്, അങ്ങനെയൊന്നും ഇല്ല. BCA ഒരു കോഴ്സാണ്, ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇത് ലാപ്ടോപ്പാണ്, ഞാനിപ്പോൾ ലാപ്ടോപ്പിൽ ഇരുന്ന ക്ലാസ് എടുക്കുന്നത്. ഒരു ലാപ്ടോപ്പ്, ഒരു ഫുൾ ഓപ്ഷൻ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം പഠിക്കാം. അതിന് പ്രത്യേകിച്ച് ഡിജിറ്റൽ ഫോറൻസിക് എന്നൊക്കെയാണ് ബാംഗ്ലൂർ സിറ്റീസിലൊക്കെ പറഞ്ഞത്. കേരളത്തിൽ ഇത്തരം കോഴ്സൊന്നും നടക്കത്തില്ല കേട്ടോ, കാരണം കേരള സർക്കാരിനും ജനങ്ങൾക്കും അത്യാവശ്യം വിവരമുണ്ടല്ലോ. ഉണ്ടോ? സംശയമുണ്ട്. സമ്പർക്കം 850 കൈവിട്ടു പോയി. എത്ര ശക്തമായിട്ടായിരുന്നു നമ്മുടെ സർക്കാർ കൊണ്ടുവന്നത്, പെട്ടെന്നാണ് കൈവിട്ടു പോയത്. നമുക്ക് വിവരമൊന്നും അതിലേക്ക്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആണെങ്കിൽ പിന്നെ ഉത്തർപ്രദേശിന്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? സോറി. BCA ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക. ഈ കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ സെലക്ട് ചെയ്യാം, പക്ഷേ ഇതിലും നല്ലത് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. BCA നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. BCA നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് MCA എന്ന കോഴ്സിലേക്ക് മാറാം. ഓക്കെ, മാസ്റ്റർ ഓഫ് ബിസിനസ് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്ത ശേഷം ഈ MCA ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചെയ്യണം. കോഴിക്കോട് NIT പോലുള്ള ക്യാമ്പസിലൊക്കെ ചെയ്യണം. NIT അഡ്മിഷൻ കിട്ടാനുള്ള എൻട്രൻസിന്റെ പേരാണത്, NIMCET. ഇങ്ങനെ റെപ്യൂട്ടഡ് ആയ ക്യാമ്പസ് MCA ചെയ്താൽ 1 crore വർഷം സാലറി. അല്ല, നമ്മുടെ നാട്ടിലേക്ക് ഒരു കമ്പ്യൂട്ടർ മുമ്പ് 50 പേര് ചുറ്റുമിരുന്ന് പഠിക്കുന്ന MCA ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയി പഠിച്ചാൽ ശരിയാവത്തില്ല. എൻട്രൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാം, യൂറോപ്യൻ കൺട്രീസിൽ മാക്സിമം നിങ്ങൾക്ക് പോകാം ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ. സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, അങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഓക്കെ, ഇനി മറ്റൊരു കോഴ്സിന്റെ പ്രത്യേകത, 3 പേർക്കും ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കോഴ്സിന്റെ പ്രത്യേകതയാണ് BCA സൈക്കോളജി. ഓക്കെ, BCA സൈക്കോളജി ാണ്. പക്ഷെ സൈക്കോളജിയോട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. സൈക്കോളജി പഠിച്ചു പിടിച്ച് അവസാനം നിങ്ങൾക്ക് സൈക്കോ ഡിസീസ് എന്ന പ്രോബ്ലം ഒന്നും ഉണ്ടാകരുത്. വളരെ മനോഹരമായ ഒരു സബ്ജക്റ്റ് ആണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏത് +2 പഠിച്ചവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. BSc സൈക്കോളജിക്ക് ഏറ്റവും നല്ല കോളേജ് ഒന്ന് നമ്മുടെ തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജ്, ആലുവ UC കോളേജ്, കോട്ടയം KE കോളേജ്, പിന്നെ കാര്യവട്ടം ക്യാമ്പസ് PG നിങ്ങൾക്ക് അവിടെ ചെയ്യാം, ചെമ്പഴന്തി SN കോളേജ്. ഇങ്ങനെ ഏറ്റവും മികച്ച ക്യാമ്പസിൽ നിങ്ങൾക്ക് BCA സൈക്കോളജി ചെയ്യാൻ കഴിയും. ഓക്കെ,
നിങ്ങൾക്ക് ഏറ്റവും മികച്ചൊരു സൈക്കോളജിസ്റ്റ് ആകാൻ പറ്റും. ലോകത്ത് എവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. ബി എസ് സി സൈക്കോളജി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി മൂന്ന് പേർക്കും ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കോഴ്സിന്റെ പേരാണ് അത്, ഫോർ ഇയേഴ്സ് കോഴ്സിന്റെ പേരാണ്. ആ കോഴ്സിന്റെ പേരാണ് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോഴ്സ്. ഓക്കെ, ഈ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോഴ്സ് രണ്ട് രീതിയിലാണ് കേരളത്തിൽ പഠിപ്പിക്കുന്നത്. ഒന്ന് ബി എച്ച് എം എന്ന പേരിലും മറ്റൊന്ന് ബി എസ് സി ഹോട്ടൽ മാനേജ്മെന്റ് എന്ന പേരിലും പഠിപ്പിക്കുന്നുണ്ട്. ബി എച്ച് എം എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ബി എസ് സി ഹോട്ടൽ മാനേജ്മെന്റ്. ഏതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പ്ലേസ്മെന്റ് ഒക്കെ ഉള്ള നല്ല ക്യാമ്പസിൽ വേണം ചെയ്യാൻ. അല്ലാത്തടത്ത് പോയാൽ നിങ്ങൾക്ക് പണി കിട്ടും. ഇത് നിങ്ങൾക്ക് സയൻസുകാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കോഴ്സിന്റെ പേരാണ് പാരാമെഡിക്കൽ കോഴ്സ്. ഓക്കെ, അതീവ ശ്രദ്ധയോടുകൂടി മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. പാരാമെഡിക്കൽ കോഴ്സ് ഫോർ ഇയേഴ്സ് ആണ്, പക്ഷെ കേരളത്തിന് പുറത്ത് അത് മൂന്ന് മൂന്നര വർഷം മാത്രമേ ഉള്ളൂ. വ്യത്യാസമൊന്നുമില്ല, സർട്ടിഫിക്കറ്റ്സ് എല്ലാം വാല്യൂ ആണ്. പക്ഷേ ഈ പാരാമെഡിക്കൽ എന്ന കോഴ്സിനകത്ത് ആദ്യത്തെ നാലക്ഷരം പാര എന്നാണ്, പാരയാകരുത്. ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ. എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. ഒരു കോഴ്സിന്റെ പേരാണ് ബി എസ് സി എം എൽ ടി, മെഡിക്കൽ ലാബ് ടെക്നോളജി. നമ്മളൊരു ആശുപത്രിയിൽ ചെല്ലുമ്പോൾ, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ബ്ലഡ് മറ്റ് നമ്മുടെ സ്രവങ്ങളൊക്കെ പരിശോധിക്കുന്ന ലാബിൽ സൂപ്പർവൈസ് ചെയ്യുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് ലാബ് ടെക്നോളജിസ്റ്റുകൾ. ഓക്കെ, ശ്രദ്ധിക്കുക, കേരളത്തിൽ നാല് വർഷമാണ്. ഇപ്പൊ കേരള സർക്കാരിന്റെ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, എൽ ബി എസ് എന്ന് പറയുന്ന ഒരു സംഘടന ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു 90% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ, സോറി 95% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ കോളേജിൽ പ്രതീക്ഷിക്കാം. ഒരു 85% താഴെയാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ കേരളത്തിൽ അഡ്മിഷൻ പ്രതീക്ഷിക്കരുത്. ഓക്കെ, ശ്രദ്ധിക്കുക, ടൈറ്റ് ആണ്. ഒരു 98% ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലോകത്ത് ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഈ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം. നാല് വർഷമാണ് ബി എസ് സി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. ഓക്കെ, മറ്റൊരു പാരാമെഡിക്കൽ കോഴ്സിന്റെ പേര് പറയാം. രസകരമായ ഒരു കോഴ്സാണ് ഈ ലാബ് ടെക്നോളജി എന്ന് പറയുന്നത്. വളരെ മഹത്തായ ഒരു കോഴ്സാണ്. ഒരു ഹോസ്പിറ്റലിൽ പേരെങ്കിലും വേണം. എപ്പോഴും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. ബി എസ് സി എം എൽ ടി ലാബിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. രണ്ടാമത്തെ കോഴ്സിന്റെ പേരാണ് ബി എസ് സി റേഡിയോളജി, എം ആർ ടി എന്ന് പറയും. എക്സ്റേ, സ്കാനിങ്, സി ടി സ്കാൻ തുടങ്ങിയ എവറിഥിങ് ടെക്നോളജി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ബി എസ് സി റേഡിയോളജി ഫോർ ഇയേഴ്സ് ആണ്. റേഡിയേഷൻ അടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇപ്പം ഭയങ്കര ഇപ്പം വിശാലമായ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഒക്കെയാണ് ഉള്ളത് ബി എസ് സി റേഡിയോളജി. ഒരു ഹോസ്പിറ്റലിൽ മിക്കവാറും 5, 6, 8 പേരൊക്കെ ഉണ്ട്. ഓപ്പർച്യൂണിറ്റി വളരെ അധികമുള്ള ഒരു കോഴ്സിന്റെ പേരാണ് ബി എസ് സി റേഡിയോളജി. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് ലഭ്യമാണെങ്കിൽ 98.5 മുകളിലെങ്കിലും നിങ്ങളുടെ മാർക്ക് സ്കോർ ചെയ്യണം. അല്ലാത്ത സ്റ്റുഡൻസിന് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ വർഷം 1 lakh ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സർക്കാർ അലോട്ട്മെന്റ് കിട്ടും. പക്ഷേ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലൊക്കെ നിങ്ങൾക്ക് പ്രൈവറ്റ് മാനേജ്മെന്റ് സീറ്റ് വേണമെങ്കിൽ ഡൊണേഷൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. ബി എസ് സി നല്ലൊരു കോഴ്സാണ്. നെക്സ്റ്റ് കോഴ്സിന് പേരാണ് ബി പി ടി, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയും. സൂപ്പർ ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പോൾ നമ്മുടെ ആശുപത്രികളിൽ രണ്ട് രീതിയിലാണ് ബി പി ടി ഫിസിയോതെറാപ്പിസ്റ്റിന് ആവശ്യമുള്ളത്. ഒന്ന് ന്യൂറോളജി, അതായത് മസ്തിഷ്ക ആഘാതം, അതായത് സ്ട്രോക്ക് എന്ന് പറയുന്ന രോഗം വന്നിട്ട് പാരലൈസ്ഡ് ആയിപ്പോയ ആളുകൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനം വേണം. രണ്ട്, ആക്സിഡന്റ് മൂലമോ കൈകളുടെ നമ്മുടെ ജോയിന്റ്സിന്റെ ക്ഷീണം ഉണ്ടാകുന്ന സമയത്തും നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനം ആവശ്യമാണ്. നല്ലൊരു പ്രൊഫഷൻ ആണ് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി. എന്നാൽ മനോഹരമായ ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആകാം. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും, സർക്കാർ മെഡിക്കൽ കോളേജിലും ഈ കോഴ്സ് ലഭ്യമാണ്. പക്ഷേ 98.5 മുകളിൽ മാർക്ക് സ്കോർ ചെയ്യണം. എസ് സി എസ് ടി കമ്മ്യൂണിറ്റി ആണെങ്കിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാലും കിട്ടും നിങ്ങൾക്ക്. അല്ലെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ 85 മുകളിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല. 90 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മറുവഴി തേടേണ്ടി വരും. മറുവഴി തേടുമ്പോൾ വിശാലമായ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജോട് കൂടിയ ആശുപത്രികൾ, കൺസൾട്ടൻസിയുടെ വാക്കിലും മോഹന വാഗ്ദാനങ്ങളിലും വീഴാതിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് കോഴ്സിന്റെ പേരാണ് ബി എസ് സി ഓപ്റ്റോമെട്രി. ഓപ്റ്റോമെട്രി, ഓപ്റ്റോമെട്രി മീൻസ് ബി എസ് സി ഓപ്റ്റോമെട്രി എന്ന് പറയുന്നത് കണ്ണുകളെ കുറിച്ചുള്ള പഠനമാണ്. ഈ ചെയ്യുന്നത് തന്നെയാണ് ബി എസ് സി ഓപ്റ്റോമെട്രിസ്റ്റ്. നിങ്ങൾ ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ലൊരു പ്രൊഫഷൻ ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലഭ്യമാണ് ബി എസ് സി ഓപ്റ്റോമെട്രി. നെക്സ്റ്റ് കോഴ്സിന്റെ പേരാണ് ബി സി വി ടി, ബാച്ചിലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി. ഈ കോഴ്സിന് കേരളത്തിന് പുറത്ത് കാർഡിയാക് പെർഫ്യൂഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് കാർഡിയോളജിസ്റ്റ് ഒരാളുടെ ഹൃദയത്തിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അയാൾക്ക് വേണ്ട, ആ ഡോക്ടർക്ക് വേണ്ട സഹായം ചെയ്യുകയും ആ രോഗിയുടെ ശരീരത്തിൽ ഘടിപ്പിക്കുന്ന ഉപകരണങ്ങളെ കുറിച്ചൊക്കെയുള്ള പഠനമാണ് ബാച്ചിലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി. നമ്മുടെ കേരളത്തിലാകെ 4 seats മാത്രമേ ഉള്ളൂ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ആൻഡ് കോഴിക്കോട് 2-2 seats വീതം. ഈ ഒരു ടെക്നോളജിസ്റ്റുകളെ വ്യാപകമായി നിയമിച്ചിട്ടില്ല. നമ്മുടെ കേരളത്തിലെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ 2 ടെക്നോളജിസ്റ്റുകളുണ്ട്.
അത്രമാത്രം. പക്ഷെ പുറത്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയപ്പെടുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, കാർഡിയോ വാക്സുലർ ടെക്നോളജി ആകെ 4 സീറ്റാണ് കേരളത്തിലുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, നെക്സ്റ്റ് കോഴ്സിന്റെ പേര് ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി. നമ്മുടെ കേരളത്തിൽ ആ കോഴ്സ് ആകെ 4 സീറ്റ് മാത്രമാണ് ഉള്ളത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഡയാലിസിസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഡയാലിസിസ് ടെക്നോളജിയാണ് ഇത് നേഴ്സുമാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇങ്ങനൊരു ടെക്നോളജിസ്റ്റിനെ ആവശ്യമായി വന്നത്. വ്യാപകമായി വരാൻ സാധ്യതയുണ്ട്. ആലോചിച്ച് വേണ്ടത് ചെയ്യുക. കേരളത്തിൽ കിട്ടുവാണെങ്കിൽ ചെയ്യുക, പുറത്തു പോയി കോഴ്സ് ചെയ്യാതിരിക്കുക എന്ന് ഞാൻ പറയുന്നില്ല. ഭാവിയിൽ ഓപ്പർച്യൂണിറ്റി വന്നേക്കാം. ഓക്കെ, ഇതൊക്കെ വർഷങ്ങളായി നേഴ്സുമാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ചെയ്യാൻ പറ്റും, കേരളത്തിൽ അങ്ങനെ ഒരു ടെക്നോളജിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് കോഴ്സ് ബി എസ് സി നേഴ്സിംഗ്. ഇത് ഒരു നിത്യ ഹരിതമായ ഓപ്പർച്യൂണിറ്റിയാണ്. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിലെ എന്റെ സുഹൃത്ത് സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക, സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ജനറൽ നേഴ്സിംഗ് ചെയ്യാം കേട്ടോ. പക്ഷെ ബി എസ് സി ചെയ്യാമെന്നൊരു നിയമം സർക്കാർ കൊണ്ടുവന്നു, പക്ഷെ തീരുമാനമായില്ല, കൊണ്ടുവന്നതേ ഉള്ളൂ. ഒരുപാട് ഉടച്ചു വാർക്കലുകൾ വേണം, അതുകൊണ്ട് നടക്കത്തില്ല. ഇപ്പോഴത്തെ സയൻസുകാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബി എസ് സി നേഴ്സിംഗ്. ഈ സിസ്റ്റർ അമ്മയ്ക്ക് വെള്ളം കൊടുക്കുന്നു, എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ സിസ്റ്റർമാർ കൊടുക്കുന്നെന്ന്. ചില ഹോസ്പിറ്റലിലെ പരസ്യമൊക്കെ ഡോക്ടർ വന്നോണ്ടിരിക്കുക കുറച്ച് പേര്. നല്ല എഫക്റ്റീവ് ആണ് സാറേ ക്ലാസ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഹൈ സ്പീഡിലാണ് ക്ലാസ് പോകുന്നത്. കേൾക്കുന്നുണ്ടോ ശബ്ദം? കേൾക്കുന്നുണ്ട്. ഓക്കെ, ബി എസ് സി നേഴ്സിംഗ്. ഇതൊരു നിത്യഹരിതമായ ഓപ്പർച്യൂണിറ്റിയാണ് ബി എസ് സി നേഴ്സിംഗ്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളതും ബി എസ് സി നേഴ്സിംഗിനാണ്. ഒരാശുപത്രിയിൽ 80-90 പേര് വേണം. ബി എസ് സി നേഴ്സിംഗ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ബി എസ് സി നേഴ്സിംഗ് കേരളത്തിൽ കിട്ടും. 98.5 മോളിൽ ഗവൺമെന്റ് കോളേജ് കിട്ടും. ഫീസ് കൊടുക്കാതെ പഠിക്കാം നിങ്ങൾക്ക്. അത്ര മാർക്കൊക്കെ ഉള്ളവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ, ഇല്ലാത്തവർക്കും അഭിനന്ദനങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് കോഴ്സിന്റെ പേരാണ് ബിഫാം. ഇത് മരുന്നുകളെ കുറിച്ചുള്ള പഠനമാണ്. ബിഫാം, ഓക്കെ, മെഡിസിൻസ് ഉണ്ടാക്കുക, മെഡിസിൻസിനെ കുറിച്ച് പഠിക്കുക. ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടും. ലോകത്ത് എവിടെ ചെന്നാലും മെഡിക്കൽ ഷോപ്പ് ഇടാനുള്ള ലൈസൻസ് നിങ്ങൾക്ക് കിട്ടും. അതാണ് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മരുന്നുകളെ കുറിച്ചാണ്. ഓക്കെ, മരുന്ന് മാറി കൊടുക്കാതിരുന്നാൽ മാത്രം മതി, അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഫാർമസിയിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടും. ഫാർമസി മെഡിക്കൽ ഷോപ്പ് ഇടാനുള്ള ലൈസൻസും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പക്ഷെ അതിന് എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഒരു എൻട്രൻസ് ഉണ്ട്. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾ എഴുതണം.
നിങ്ങൾ ക്വാളിഫൈഡ് ആയാൽ മതി. എങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ? ആകെ 240 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 10-10 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ, സോറി 20 മാർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയി. പേപ്പർ വണ്ണില് 3 ക്വസ്റ്റ്യൻസും പേപ്പർ ടൂവില് 3 ക്വസ്റ്റ്യൻസും നിങ്ങൾ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ, മൈനസ് മാർക്ക് ഇല്ലെങ്കിൽ, അതായത് 20 മാർക്ക് നിങ്ങൾക്ക് പേപ്പർ വണ്ണിൽ ഉണ്ടെങ്കിൽ, 10 മാർക്ക് നിങ്ങൾക്ക് പേപ്പർ വണ്ണിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫാർമസി ക്വാളിഫൈഡ് ആയി. എഞ്ചിനീയറിംഗ് ക്വാളിഫൈഡ് ആകാൻ പേപ്പർ വണ്ണിലും പേപ്പർ ടൂവിലും 10-20 മാർക്ക് വേണം. ഓക്കെ, കേരളത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഒരു 4 ഇയേഴ്സ് കോഴ്സിന്റെ പേരാണ് ബിടെക് ബാച്ചിലർ ഓഫ് ടെക്നോളജി ബിടെക്. ഓക്കെ, ഇത് 4 വർഷത്തെ കോഴ്സാണ്. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാം. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് 29 ബ്രാഞ്ചസ് ആണ് കേരളത്തിൽ പഠിപ്പിക്കുന്നത്, 29 ബ്രാഞ്ചസ്. കീം ക്വാളിഫൈഡ് ആകണം എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട്. കീം അതായത് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. എന്താണ് ക്വാളിഫിക്കേഷൻ? പേപ്പർ വണ്ണിൽ 10 മാർക്കും പേപ്പർ ടൂവിൽ 10 മാർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കീം ക്വാളിഫൈഡ് ആകാം. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കും. അല്ലാത്തവർക്ക് കീം ക്വാളിഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾ NRI സീറ്റിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇനി എന്റെ ക്ലാസ്സിൽ അല്പസമയം ഡൗട്ട്സ് ക്ലിയറിംഗ് സെഷൻ ആണ്. എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് എന്നോട് ചോദിക്കാം. എല്ലാവരും ചോദിക്കാനുള്ള ആളുകൾ അൺമ്യൂട്ട് ചെയ്ത ശേഷം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് മുമ്പ് കൊമേഴ്സുകാരുടെ ഒരു 3 ഓപ്പർച്യൂണിറ്റീസ് കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണ ശ്രദ്ധിച്ച് കേൾക്കുക. കൊമേഴ്സുകാരുടെ ഓപ്പർച്യൂണിറ്റീസ്, ഏറ്റവും മികച്ച 3 കോഴ്സുകൾ ഞാൻ കൊമേഴ്സുകാർക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന്, ഒരു കോഴ്സ് പ്ലസ് ടു കഴിഞ്ഞ് 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ്. ആ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ലോകത്ത് എവിടെ ചെന്നാലും നിങ്ങൾക്ക് 20 lakh rupees മന്ത്ലി സാലറിയിൽ വരെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അത്ര വലിയ ഓപ്പർച്യൂണിറ്റി ആണ് ആ കോഴ്സിന്. പക്ഷേ ഡെയിലി ഒരു 4 hours നന്നായി പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം. വായിക്കാൻ കൊമേഴ്സുകാർക്ക് നിങ്ങൾ പഠിച്ച ബിസിനസ് സ്റ്റഡീസ് എന്ന പുസ്തകത്തിന്റെ ബാക്കിയാണ് ഈ കോഴ്സിലേക്ക് വരുന്നത്. കോഴ്സിന്റെ പേര് പറയാം, കമ്പനി സെക്രട്ടറി കോഴ്സ് എന്നാണ് കോഴ്സിന്റെ പേര്, CS. വളരെ വിശാലമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. പക്ഷേ പ്ലസ് ടു കഴിഞ്ഞ് 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആ 3 വർഷത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് BCOM കൂടെ കിട്ടും. BCOM ഉൾപ്പെടെയാണ് ആ കോഴ്സ് കേട്ടോ. പക്ഷെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 കംപ്ലീറ്റ് ചെയ്ത് BCOM ജോയിൻ ചെയ്യുക. ഏത് BCOM ആണെങ്കിലും മതി. എന്നെ ഒത്തിരി കുട്ടികൾ വിളിച്ചു ചോദിക്കുന്നത് BCOM ഏതെടുക്കണം, ഏതാണെന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് പൈസ കൊടുക്കാതെ ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു, മെറിറ്റിൽ ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടുന്നത്, ആ BCOM നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ BCOM കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ കിട്ടാൻ 92 മുകളിൽ മാർക്ക് സ്കോർ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് സെൽഫ് ഫിനാൻസ് ആയി പോകും. എന്താണ് സെൽഫ് ഫിനാൻസ്? ഫീസ് കൊടുത്ത് പഠിക്കണം. ഓക്കെ, നിങ്ങൾ ഓർക്കുക, BCOM ശേഷം കമ്പനി സെക്രട്ടറി കോഴ്സ് ചെയ്താലും നല്ലതാണ്. ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ഭയങ്കര എന്ന വാക്ക് തെറ്റിപ്പോയി, വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. രണ്ടാമതൊരു കോഴ്സിന്റെ പേരാണ് CMA, കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ട് എന്നാണ് അതിന്റെ പേര്. CMA, കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന കോഴ്സിന്റെ പേര്. വിശാലമായ ഓപ്പർച്യൂണിറ്റിയാണ്. വലിയ വലിയ സാലറി കിട്ടും നിങ്ങൾക്ക്. പ്ലസ് ടു കഴിഞ്ഞ് 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. BCOM ശേഷവും നിങ്ങൾക്ക് ചെയ്യാം. BCOM ഒപ്പവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ കോഴ്സിന്റെ ഒപ്പം BCOM ചെയ്യാം. BCOM ഒപ്പം കോഴ്സ് ബുദ്ധിമുട്ടായിരിക്കും. 3rd ഓപ്പർച്യൂണിറ്റിയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. വിശാലമായ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ ഒപ്പിട്ട് ഒപ്പിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. വെള്ളപ്പേപ്പറും ചുമ്മാ ഒപ്പിട്ട് കൊടുക്കരുത്, വലിയ പ്രശ്നം ഉണ്ടാകും. നിങ്ങളുടെ പേരാണ് സൈനിങ് അതോറിറ്റി, സെൻട്രൽ ഗവൺമെന്റിന്റെ ഒപ്പിട് നാടായിട്ട് നിങ്ങൾക്ക് മാറാം. പ്ലസ് ടു കഴിഞ്ഞ് 4.5 വർഷം പഠിക്കണം കേട്ടോ. അതിന്റെ കൂടെ BCOM കിട്ടും. BCOM ഇത് കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാം. പക്ഷേ BCOM ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നെ CA ചെയ്യാം. പക്ഷേ BCOM കൂടെ CA പാടാം. പക്ഷേ CA കൂടെ BCOM ചെയ്യാം. ഓക്കെ, ഈ 3 കോഴ്സുകൾ നിങ്ങൾ ആലോചിച്ച് വേണ്ടത് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് സംശയത്തിലേക്ക് വരാം. ഓക്കെ, പെട്ടെന്ന് ചോദിച്ചോ, വളരെ വേഗത്തിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. എന്റെ പേര് അജി ജോർജ്. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കളിയാക്കത്തൊന്നുമില്ല. ഞാൻ വളരെ പാവമാണ്. ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. സർ, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദി ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വന്നത് ഈ ചാറ്റ് വഴി ചോദിക്കാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാൻ വേണ്ടി ചോദിക്കുക. ഇങ്ങനെയാണെങ്കിൽ മതി. BAMS. ഓക്കെ, ആഗ്നസ് ആൻഡ് ആഷിക്. ഓക്കെ ഓക്കെ, BAMS മീൻസ് ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി. BAMS 5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്കൽ ബിരുദത്തിന്റെ പേരാണ് BAMS. നിങ്ങളുടെ പേര് ഡോക്ടർ എന്ന പേര് വരും. പേരിന്റെ ലെഫ്റ്റ് സൈഡിൽ ഡോക്ടർ എന്ന് വരും. ഡോക്ടർ ആഗ്നസ്. ആഗ്നസ് നല്ല പേരാണ്. മദർ തെരേസയുടെ ആദ്യത്തെ പേരാണ് ആഗ്നസ്. പൂമുട്ട് എന്നാണ് അർത്ഥം. പൂമുട്ട്. ആഗ്നസ്. ഓക്കെ, ആഗ്നസ്, ഡോക്ടർ ആഗ്നസ്. നിങ്ങൾക്ക് BAMS പഠിക്കാം. പക്ഷേ കേരളത്തിലെ എൻട്രൻസ് എഴുതണം. കീം, സോറി, NEET എക്സാം എഴുതണം.
നീറ്റ് എക്സാം എഴുതി കേരള റാങ്കിങ്ങിൽ ഒരു 6000 റാങ്കിനുള്ളിൽ വരികയാണെങ്കിൽ സർക്കാർ കോളേജിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, നീറ്റ് എന്ന് പറയുന്ന എക്സാമില് 160 മാർക്സ് ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ക്യാമ്പസിൽ പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ആയുർവേദ ഡിഗ്രിയാണ്, വളരെ വിശാലമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല രസമാണ് ആയുർവേദ ഡോക്ടർ ആയാൽ, കാരണം സർക്കാർ സർവീസിലൊക്കെ കിട്ടുവാണെങ്കിൽ വലിയ സ്ട്രെയിൻ എടുക്കാതെ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യാം. നല്ല രസമാണ് BAMS, ബാച്ചലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി. സബ്ജക്റ്റീവ് ഡിഗ്രിയാണ്, കളക്ടറൊക്കെ ആകാൻ പറ്റും ഇത് കഴിഞ്ഞാൽ, കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഫാംഡി. ഓക്കെ, ഫാംഡി ഡോക്ടർ ഓഫ് ഫാർമസി എന്നാണ് ആ കോഴ്സിന്റെ ഫുൾ ഫോം. ശ്രദ്ധിച്ച് കേൾക്കുക, 6.5 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. ഡോക്ടർ ഓഫ് ഫാർമസി എന്ന് വെച്ചാൽ ഫാർമസിയിലെ ഡോക്ടർ. ഞാൻ നേരത്തെ ബിഫാം എന്ന കോഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ബിഫാം എന്ന് വെച്ചാൽ ഡിഗ്രിയാണ്. ബിഫാം കഴിഞ്ഞിട്ട് ചില കുട്ടികൾ എം ഫാം ചെയ്യും, BSc കഴിഞ്ഞ് MSc ചെയ്യുന്നു, അല്ലെങ്കിൽ ബിഫാം കഴിഞ്ഞിട്ട് എം ഫാം ചെയ്യും. എന്താണ് എം ഫാം? മാസ്റ്റർ ഓഫ് ഫാർമസി. അത് രണ്ടും കൂടി ഒരുമിച്ച് കിട്ടുന്ന പ്രോഗ്രാമിന്റെ പേരാണ് ഫാംഡി. കൂടാതെ ഡോക്ടറേറ്റും കിട്ടും, നിങ്ങൾക്ക് ഡോക്ടർ എന്ന പേര് വരും. ഓക്കെ, അപ്പൊ ഫാംഡി നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷെ ഇന്ത്യയിൽ ഫാംഡിയുടേതായ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടില്ല. പിന്നെ എന്താണ് കോഴ്സ് കഴിഞ്ഞാലുള്ള പ്രത്യേകത? എം ഫാം കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടുമോ അതെല്ലാം ഫാംഡി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പുറം രാജ്യങ്ങളിൽ വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ ഫാംഡിക്ക് കേരളത്തിൽ 11 കോളേജ് ഉണ്ട്, 11 പ്രൈവറ്റ് കോളേജാണ്. നിങ്ങൾക്ക് പ്ലസ് ടുവിന് 90% ഉണ്ടെങ്കിൽ പോലും ഗവൺമെന്റ് കോളേജിൽ കിട്ടത്തില്ല, കാരണം സർക്കാർ കോളേജിൽ ഈ കോഴ്സ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് കേരളത്തിൽ ഒരു 14 ലക്ഷം രൂപയൊക്കെ ആകും കേരളത്തിന് പുറത്തുമുണ്ട്. പ്രത്യേകം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ലാബൊക്കെയുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന നല്ല ഹോസ്പിറ്റലിൽ നല്ല കോളേജിൽ മാത്രം ജോയിൻ ചെയ്യുക. അത് ഏതൊക്കെയാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല, കാരണം എല്ലാം പ്രൈവറ്റ് ആയതുകൊണ്ടേ ആക്രമണ സ്വഭാവമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഒരു അറ്റാക്ക് ചെയ്ത് കളയും. ഞാൻ പനലും ചീത്തയൊന്നും ചീത്തയും നല്ലതൊന്നും ഇപ്പൊ പറയുന്നില്ല കേട്ടോ, ഓർക്കുക. 11 കോളേജ്. റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അയാളുടെ പേര് പറഞ്ഞിട്ടില്ല. പേരോടൊക്കെ പറയുന്നതായിരുന്നു നല്ലത്. ഓക്കെ, താങ്ക് യു. റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് കേരള ഇന്ത്യയിൽ IITs ആണ് ഏറ്റവും ബെസ്റ്റ്. IIT ഇന്ത്യ ഇതുവരെ റോബോട്ടിക്സിനെ അധികമായിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, സ്റ്റേറ്റ്സ് അമേരിക്കയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ കോഴ്സ് പഠിച്ചാലും അമേരിക്കയിലേക്ക് പോകണം. ഇപ്പൊ കൊറോണയൊക്കെ പിടിച്ചോണ്ട് ട്രംപ് എന്താണ് പ്രതികരിക്കുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ IIT മാത്രമേ ചെയ്യാവൂ. IIT ആണ്, IIT മുംബൈ ആണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നൊരു വഴി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് MTech റോബോട്ടിക്സ് ചെയ്യുക, അതും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് കൊള്ളാം, അമേരിക്കയിലേക്ക് പോകാം. BSc അഗ്രികൾച്ചർ എന്ന് പറയുന്നത് കൃഷി വിജ്ഞാന ബിരുദം എന്നാണ് അതിന്റെ പേര്. അഗ്രികൾച്ചർ, ഈ ചോദിച്ച ആള് വീട്ടില് പച്ചമുളകോ കുരുമുളകോ അല്ലെ തക്കാളിയോ അങ്ങനെ ഇതുവരെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ? മിസ്റ്റർ അലൻ, താങ്കൾ ഒറ്റയ്ക്ക് ഇന്ന് ഒരു പച്ചമുളക് നട്ടുപിടിപ്പിച്ച് വളർത്തി പറിച്ച് കറി വെച്ചിട്ടുണ്ടോ? ഇല്ല, അലൻ ഒന്നും പറയുന്നില്ല. അലൻ നാളെ തന്നെ വീട്ടിൽ പോയിട്ട് കുറച്ച് പച്ചമുളകും തക്കാളിയും ഒക്കെ നട്ടുപിടിപ്പിച്ച് വളർത്തി നോക്കണം കേട്ടോ. അഗ്രികൾച്ചർ കേരളത്തിൽ പഠിക്കാൻ ഒറ്റ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഓക്കെ, ഒരു നല്ല കോഴ്സാണ്, പക്ഷെ ഇതിന്റെ ഓപ്പർച്യൂണിറ്റി സർക്കാർ സർവീസിൽ മാത്രമാണ്. ഒരു പ്രൈവറ്റ് ഫേമിലും ഈ കോഴ്സിന് ഓപ്പർച്യൂണിറ്റി ഇല്ല. ഈ കോഴ്സ് കിട്ടാനുള്ള രണ്ട് മാർഗങ്ങൾ, ഒന്ന് നീറ്റ് പരീക്ഷ നന്നായിട്ട് എഴുതിയെടുക്കുക. നീറ്റ് നീറ്റ് ആയിട്ട് എഴുതണേ, 180 ക്വസ്റ്റ്യൻസ്, 180 ക്വസ്റ്റ്യൻസ് ആണ് നീറ്റ് പരീക്ഷ കേട്ടോ. എഴുതാനൊന്നും ഇല്ല, പേടിക്കണ്ട, കറുപ്പിച്ചു കൊടുത്താൽ മതി. പിന്നെ രണ്ട് ICAR, ഈ രണ്ട് എക്സാമിലൂടെ വേണം അഗ്രികൾച്ചർ പഠിക്കാം. കാർഷിക സർവകലാശാല തൃശ്ശൂർ, വെള്ളായണി ട്രിവാൻഡ്രം, കാസർഗോഡ്, 3 കോളേജ് ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കൃഷി ഓഫീസർ ആകാം. ഓക്കെ, മാർക്ക് ലിമിറ്റ് ഓഫ് ജെ മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ് ഓഫ് ദ അഡ്മിഷൻ ഓഫ് ദ IIST ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ IIST എന്ന് പറയുന്നത് തിരുവനന്തപുരം വലിയമലയിലാണ് കോളേജ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, ISRO കോളേജാണ്. അവിടെ 3 കോഴ്സാണ് പഠിപ്പിക്കണേ, ഒന്ന് ആസ്ട്രോണമി, രണ്ട് ഏവിയോണിക്സ്, 3 ഫിസിക്കൽ സയൻസ്. IIST അഡ്മിഷൻ കിട്ടാൻ 121 സീറ്റ് ഉള്ളതാകെ അഡ്മിഷൻ കിട്ടാൻ നിങ്ങൾക്ക് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ അഡ്വാൻസ്ഡ് എക്സാമിൽ 90 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ്. അഡ്വാൻസ്ഡ് എക്സാമിൽ 90 ക്വസ്റ്റ്യൻസിൽ ഒരു 70 ക്വസ്റ്റ്യൻസ് എങ്കിലും കറക്റ്റ് ചെയ്യണം, കറക്റ്റ് ആണെങ്കിൽ IIST അഡ്മിഷൻ കിട്ടും. ഓക്കെ, മാർക്ക് ലിമിറ്റ് 70 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം.
നെക്സ്റ്റ് ഹോട്ടൽ മാനേജ്മെന്റ്. ഓക്കെ, ബിബിൻ ഉഴത്തിൽ, മിസ്റ്റർ ബിബിൻ ഹോട്ടൽ മാനേജ്മെന്റിന് ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു, എൻ സി എച്ച് എം സി ടി എന്നാണ് അതിന്റെ പേര്. ആ എൻട്രൻസ് ഇയാൾ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ എൻട്രൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തിൽ കോളേജ് ഉണ്ട്, ജി വി രാജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് കോവളം തിരുവനന്തപുരം. രണ്ട്, കോഴിക്കോട് ഒരു കോളേജ് ഉണ്ട്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, രണ്ടും സർക്കാർ കോളേജാണ്. പക്ഷേ ഈ എൻട്രൻസ് എഴുതണം, അല്ലെന്നുണ്ടെങ്കിൽ ഇയാൾ പ്രൈവറ്റ് ക്യാമ്പസിൽ പോകണം. ഓക്കെ, ഈ കോഴ്സ് രണ്ട് രീതിയിലാണ്, ഒന്ന് ബി എസ് സി ഹോട്ടൽ മാനേജ്മെന്റ്, രണ്ട് ബി എച്ച് എം ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്. അത് 4 വർഷമാണ്, ബി എച്ച് എം 4 ഇയേഴ്സും ബി എസ് സി 3 വർഷവുമാണ്. രണ്ടും കൊള്ളാം കേട്ടോ, പക്ഷെ നല്ല ക്യാമ്പസ് സെലക്ട് ചെയ്യണം. ആരുടെയും പരസ്യം ഒന്നും കേട്ട് ജോയിൻ ചെയ്യണ്ട കേട്ടോ, നല്ല ക്യാമ്പസ് ചൂസ് ചെയ്യും. താങ്ക് യു. കോഴ്സ് കൊള്ളാം. ബി ആർക്ക്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബി ആർക്ക്. സിയ, ഓക്കെ, സിയ ശ്രദ്ധിക്കുക. ബി ആർക്ക്, ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ, നല്ല കോഴ്സാണ്. 5 ഇയേഴ്സ് ആണ് പഠിക്കേണ്ടത്. ബി സിയ ഇയാൾ ഈ കോഴ്സ് പഠിക്കാനായിട്ട് ഒന്ന് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ പേപ്പർ 2 അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രണ്ട്, നാറ്റ എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ഉണ്ട്, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ. ഈ രണ്ട് എൻട്രൻസുകൾ വഴി ഇയാൾക്ക് ഇത് കിട്ടും. കേരളത്തിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കോഴിക്കോട് എൻ ഐ ടി ഒഴിച്ച് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടാനും നാറ്റ ക്വാളിഫൈഡ് ആകണം. ഓക്കെ, നാറ്റ ക്വാളിഫൈഡ് ആണെങ്കിൽ സൂപ്പർ ആയിട്ട് ഇയാൾക്ക് ചെയ്യാം. ബെസ്റ്റ് കോളേജ് ട്രിവാൻഡ്രം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്, ഏറ്റവും നല്ല കോളേജ് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ്, സി ഇ ടി ക്യാമ്പസ്. രണ്ട്, കൊല്ലം ടി കെ എം കോളേജ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കോഴിക്കോട് തൃശ്ശൂർ കോതമംഗലം എം എ കോളേജ്, ബെസ്റ്റ് ക്യാമ്പസുകളാണ്, ശ്രദ്ധിക്കുക. കൊമേഴ്സ് കഴിഞ്ഞ് ജനറൽ നഴ്സിംഗ് കിട്ടുമോ, തീർച്ചയായിട്ടും ഇയാൾക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. കൊമേഴ്സ് കഴിഞ്ഞ് സയൻസുകാരുടെ അഭാവത്തിൽ അല്ലെങ്കിൽ തന്നെയും കിട്ടും ജി എൻ എം, കേരളത്തിലും കേരളത്തിന് പുറത്തും അഡ്മിഷൻ എടുക്കാം. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക്. ജനറൽ നഴ്സിംഗ് നല്ല ഓപ്പർച്യൂണിറ്റി, 3 വർഷമാണ് ജി എൻ എം, വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഐ ഐ ടിയിൽ ഫൈനൽ ഇയർ സ്റ്റുഡന്റ്, ഐ ഐ ടിയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് ചോദിച്ചത്. ഐ ഐ ടിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഞാൻ പറയാൻ ആളല്ല, കാരണം ഇയാളെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വിമാനങ്ങൾ വന്ന് കൊണ്ടുപോക്കോളും, ലേലം വിളിച്ചായിരിക്കും ഇയാളെ കൊണ്ടുപോകുന്നത്. കാരണം 1 കോടി മിനിമം സാലറി 1 വർഷം, അതിൽ എത്ര കൂടുന്നോ അവിടെ ഇയാൾക്ക് പോകാം, അത്രയേ ഉള്ളൂ ഐ ഐ ടിയിൽ പഠിച്ചാൽ. കേട്ടോ, ധൈര്യമായിട്ട് പഠിച്ചു, ഞങ്ങളൊക്കെ ഓർക്കണേ ഐ ഐ ടിയിൽ പഠിച്ചിട്ട്. സർ, കമ്പനി സെക്രട്ടറി എവിടെയാണ് അപ്ലൈ ചെയ്തത്? ഓക്കെ, ശ്രദ്ധിച്ചു കേൾക്കുക. മിസ്റ്റർ അജീന ആൻഡ് മേക്ക, www.icsi Institute of Company Secretaries of India, icsi.org എന്ന സൈറ്റിൽ ഇതെല്ലാം ജോയിൻ ചെയ്യുക. ഓക്കെ, ആ സൈറ്റിൽ ഇയാൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക, അതാണ് കൊമേഴ്സിന്റെ ഓപ്പർച്യൂണിറ്റി. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒന്നും തന്നെ നമ്മുടെ കേരളത്തിലില്ല, പ്രൈവറ്റ് മികച്ച പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജോയിൻ ചെയ്യുക. കമ്പനി സെക്രട്ടറിഷിപ്പ്, ഓക്കെ. നെക്സ്റ്റ് കോഴ്സിന്റെ പേര്, എന്റെ ഫോൺ നമ്പർ ചൊല്ലുന്നു, ഫോൺ നമ്പർ ഞാൻ തരാം, നോട്ട് ചെയ്തോളൂ, 9496410255, 9496410255. ഒരു നമ്പർ കൂടി ഉണ്ട്, 9809833855, 410255, 9809833855. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനൊരു കൊമേഴ്സ് ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്, എനിക്ക് മുമ്പൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, മുമ്പോട്ട് ചെയ്യാം. ഓക്കെ, മുമ്പോട്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ,
എം കോം ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. എം കോം സ്റ്റുഡന്റ് ആണെങ്കിൽ ഇദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എം കോം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെറ്റിന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, പ്രൊഫസർ മിനി ജോൺസൺ എന്ന പേരോടുകൂടി അറിയപ്പെടും. നെറ്റ് നാഷണൽ എലിജിബിൾ ടെസ്റ്റ് നെറ്റ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് കോളേജിലേക്ക് കയറാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ബി എഡിന് പോവുക, പ്ലസ് ടുവിൽ കയറുക, അല്ലെങ്കിൽ ഇയാൾ ഏറ്റവും നല്ലൊരു കോച്ചിങ് സെന്ററിൽ പോയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ജോലിയിലേക്കുള്ള കോച്ചിങ്ങിന് പോവുക. ഓക്കെ, ജി കെ ഒക്കെ അറിയാമോ? പറ്റുവാണെങ്കിൽ ജി കെ ഒക്കെ എഴുതി പഠിച്ച് അങ്ങനെ പോവുക. ഇല്ലെങ്കിൽ ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കോഴ്സാണ് കമ്പനി സെക്രട്ടറിഷിപ്പ്, സൂപ്പർ കോഴ്സാണ്, ധൈര്യമായിട്ട് മൂവ് ചെയ്തു. അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസി സി എം എക്ക് ജോയിൻ ചെയ്യും, ഇയാളുടെ ലൈഫ് തന്നെ മാറിപ്പോകും. അതും പറ്റുന്നില്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് ജോയിൻ ചെയ്യും, മനോഹരമായ ഓപ്ഷനാണ്, മൂന്ന് ഓപ്ഷൻസ്. അല്ലെങ്കിൽ ഇയാൾക്ക് വീണ്ടും ഒരു പി ജി കൂടെ ചെയ്യാം, എം എസ് ഡബ്ല്യു. സർ പ്ലീസ് ഗിവ് ഡീറ്റെയിൽസ് എബൌട്ട് എം എസ് ഡബ്ല്യു. ശ്രദ്ധിക്കാം, എം എസ് ഡബ്ല്യു മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എന്നാണ് അതിന്റെ പേര്, എം എസ് ഡബ്ല്യു. ഏത് ഡിഗ്രിക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ കൗൺസിലിംഗ് സൈക്കോളജിക്കൽ സോഷ്യൽ വർക്ക് പി ജിയുടെ പേരാണ് എം എസ് ഡബ്ല്യു. എം എസ് ഡബ്ല്യു നിങ്ങൾ പഠിച്ചാൽ ഒരേ സമയത്ത് സൈക്കോളജിക്കൽ ഫീൽഡിലും പോകാം, ഒരേ സമയത്ത് നിങ്ങൾക്ക് സോഷ്യൽ വർക്കിലും പോകാം, നിങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റും ആകാം. സൂപ്പർ ഓപ്ഷൻസ് ആണ് എം എസ് ഡബ്ല്യു. എം എസ് ഡബ്ല്യുയിലെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, മെഡിക്കൽ ആൻഡ് സൈക്കാട്രി. നല്ല മികച്ച ക്യാമ്പസ് സെലക്ട് ചെയ്യണം. നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നതൊരു പ്രശ്നമല്ല, ഇവിടെ പഠിക്കുന്നു എന്നൊരു വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, ആവറേജ് മാത്സ് സ്റ്റുഡൻസ് ഷുഡ് ബി ബയോ മാത്സ്. ആവറേജ് മാത്സ് സ്റ്റുഡൻസ്, ആ ചോദ്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇയാൾ മാത്സ് സ്റ്റുഡന്റ് ആണെങ്കിൽ ഇയാൾ ആവറേജ് അല്ല. ഓക്കെ, ഇയാള് ഇയാൾ ഒരിക്കലും ആവറേജ് അല്ല. ഇയാൾ മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ആവറേജ് അല്ല, ഇയാൾ എബോ ആവറേജ് ആണ്. മാത്സിന് ഓപ്റ്റ് ചെയ്യാം, ബയോമാത്സ് തന്നെ ഓപ്റ്റ് ചെയ്യണം കേട്ടോ. ധൈര്യമായിട്ട് ഓപ്റ്റ് ചെയ്യും. ഇയാളുടെ മാത്സിന്റെ പേര് ഞാൻ മാറ്റിത്തരാം, സിമ്പിളാണ് മാത്സ് പഠിക്കാൻ. മാത്സ് ധൈര്യമായിട്ട് മാത്സ് ബയോളജിക്ക് ഓപ്റ്റ് ചെയ്തോളൂ. സാർ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് എം ബി എ എടുക്കുന്ന, യെസ് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് എം ബി എ എടുക്കാം, സിമ്പിളാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എം ബി എ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്ന്, കെ മാറ്റ്, ഒരു എൻട്രൻസ് എഴുതി വേണം എം ബി എ ചെയ്യാൻ. അതിലെ സിമ്പിൾ എൻട്രൻസിന്റെ പേരാണ് കെ മാറ്റ്, കേരള മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇയാൾക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു കോളേജിൽ എം ബി എ ചെയ്യാം. ഓപ്ഷൻ മാറാം, എം എസ് ഡബ്ല്യു പോകാം, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ചൂസ് ചെയ്തോളൂ എം ബി എ. ഓക്കെ, ആസ്കിംഗ് സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് ഫോർ ബി ആർക്ക് മെക്കാട്രോണിക്സ്. ഓക്കെ, ബി ടെക് മെക്കാട്രോണിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിസ്റ്റർ ബ്ലസി വർഗീസിന്റെ ക്വസ്റ്റ്യൻ മെക്കാട്രോണിക്സിനെ കുറിച്ചാണ്. ബ്ലസി, ശ്രദ്ധിക്കണേ, ഈ മെക്കാട്രോണിക്സ് എന്ന് പറയുന്നത് ഒരു പുതിയ ബ്രാഞ്ചാണ്, നമ്മുടെ നാല് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന്റെ ഒരു സങ്കര രൂപമാണ് മെക്കാട്രോണിക്സ്. മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് നാലും കൂടി ഒരുമിച്ച് ചേരുന്നതാണ് മെക്കാട്രോണിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പുതിയ ബ്രാഞ്ചാണ്, പരീക്ഷണ അടിസ്ഥാനത്തിലാണ്. ഇയാള് മനസ്സിലാക്കേണ്ട കാര്യം, മെക്കാട്രോണിക്സ് പഠിച്ചിട്ട് ഫസ്റ്റ് ബാച്ച് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല, അതുകൊണ്ട് അത് ചെയ്യേണ്ടതാണ് എന്റെ അഭിപ്രായം. വിട്ടേക്ക് കേട്ടോ, മെക്കാട്രോണിക്സ് വിട്ടേക്ക് പ്ലീസ്. ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് എം ബി എ ചെയ്യാം. ഓക്കെ, എം എസ് ഡബ്ല്യു ചെയ്യാൻ പറ്റിയ നല്ല കോച്ചിങ് സെന്റേഴ്സ്. ഓക്കെ, എം എസ് ഡബ്ല്യുവിന്റെ കോച്ചിങ് സെന്റേഴ്സ് ഒന്നും നിലവിലില്ല. ഇയാളൊരു കാര്യം ചെയ്യൂ, എം എസ് ഡബ്ല്യുവിന് എൻട്രൻസ് ഉള്ള മിനി ജോൺസൺ, എം എസ് ഡബ്ല്യുവിന് എൻട്രൻസ് ഉണ്ട് എവിടേക്കെന്ന് അറിയാമോ? എസ് ബി കോളേജ് ചങ്ങനാശ്ശേരിക്കും കാലടി ശങ്കര യൂണിവേഴ്സിറ്റിക്കും ഒക്കെ എൻട്രൻസ് ഉണ്ട്. അവരുടെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മേടിച്ച് പഠിക്കുക. കോച്ചിങ് സെന്റർ ഒന്നും ഇല്ല കേട്ടോ, ശ്രദ്ധിക്കുക. എന്റെ നമ്പർ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു, കൊടുത്തായിരുന്നു, സെൻഡ് ചെയ്തു. ഓക്കെ, 9809833855 9496410025. താങ്ക് യു, ഗോഡ് ബ്ലസ് യു, ആൻഡ് ഹാസ് എ വണ്ടർഫുൾ പ്ലാൻ ഫോർ യുവർ ലൈഫ്. അഞ്ചു എലിസബത്ത് യോഹന്നാൻ, സർ സിവിൽ സർവീസിനെ പറ്റി, സിവിൽ സർവീസ്. ഓക്കെ, സിവിൽ സർവീസ് എന്ന് പറയുന്നത് വളരെ വിശാലമായ മേഖലയാണ് കേട്ടോ. ഇന്ത്യൻ സിവിൽ സർവീസ്, ഇന്ത്യൻ ഭരണ നിർവഹണ സംവിധാനം, അതാണ് സിവിൽ സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസ് ചെയ്യാൻ ഒരു ഡിഗ്രി മതി, ഏതെങ്കിലും സബ്ജക്റ്റിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇയാള് അഞ്ചു എലിസബത്ത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയാണോ അതോ ഡിഗ്രി കഴിഞ്ഞ കുട്ടിയാണോ? ഓക്കെ, ഇന്ത്യൻ സിവിൽ സർവീസ് കിട്ടാനായിട്ട് ഇയാൾ പ്രിപ്പയർ ചെയ്യേണ്ട ബുക്കുകളുടെ പേര്, ഒന്ന്, പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററി മാത്സ് ടെക്സ്റ്റ് ബുക്ക്. രണ്ട്, ഇന്ത്യൻ സിവിൽ സർവീസ് ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിലിമിനറിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. മൂന്ന്, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ ഏതെങ്കിലും ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ ഏതെങ്കിലും വരണം. കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കാരുടെ ഹ്യൂമാനിറ്റീസുകാരുടെ കയ്യിൽ നിന്ന് ഹിസ്റ്ററി പൊളിറ്റിക്സ് എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കുകൾ. ഇയാൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത് ആ ടെക്സ്റ്റ് ബുക്ക് ഒരു പ്രാവശ്യം കൂടെ പറയാം. ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എൻ സി ഇ ആർ ടി
ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് സിവിൽ സർവീസിന്റെ ക്വസ്റ്റ്യൻസിൽ പകുതി മുക്കാലും. അതുകൊണ്ട് 6 മുതൽ +2 വരെയുള്ള പിള്ളേർക്ക് ട്യൂഷൻ കൊടുക്കുക, സ്വന്തം ടെക്സ്റ്റ് ബുക്ക് നന്നായി പഠിക്കുക, ഒരുപാട് വായിക്കുക. ഓക്കെ, താങ്ക് യു. എം എ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കോഴ്സസ്, എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് ഇയാൾക്ക് ജേർണലിസം ചെയ്യാം, എം എ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ, എം ബി എ ചെയ്യാം, എം എസ് ഡബ്ല്യു ചെയ്യാം, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ധൈര്യമായിട്ട് മൂവ് ചെയ്യാം കേട്ടോ. താങ്ക് യു. അപ്പൊ അഞ്ജു എലിസബത്ത് ഏത് ഡിഗ്രിയാന്ന് പറഞ്ഞില്ല, ഡിഗ്രി ഒരുപാടുണ്ട് അഞ്ജു എലിസബത്ത്. ടെക്സ്റ്റ് ബുക്ക് ഏത് ഡിഗ്രിയാണ് അഞ്ജു എലിസബത്ത് എടുത്തിരിക്കുന്ന ഡിഗ്രി ഏതാണെന്ന് അനുസരിച്ചാണ് ഇയാളുടെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പം അച്ചു, ആ ഫിസിക്സ് രക്ഷപ്പെട്ടു, അലനാണോ പറഞ്ഞിരിക്കുന്നത്? അലനാണ് ഫിസിക്സ് പറഞ്ഞത്. അഞ്ജു എലിസബത്ത് ഫിസിക്സ്, ഇയാള് ഫിസിക്സ് ആണെങ്കിൽ പേടിക്കണ്ട, ഇയാള് രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഫിസിക്സ് പോലുള്ള സബ്ജക്ട് ഈ ലോകത്ത് എവിടെയുള്ളേ? ഇയാള് രക്ഷപ്പെട്ടു കേട്ടോ, നന്നായിട്ട് പഠിച്ചു. സബ്ജക്ട് മാത്രം പഠിക്കാതെ മറ്റ് വഴികളിലേക്ക് തേടിക്കൂ, ട്യൂഷൻ കൊടുത്ത് പിള്ളേർക്ക് ട്യൂഷൻ കൊടുക്ക്, രക്ഷപ്പെട്ടു കേട്ടോ. ബാങ്കി കോച്ചിങ്ങിനൊക്കെ പോകും, ഇഷ്ടം പോലെ കിട്ടും, വെരി ഇൻഫോർമേറ്റീവ്. താങ്ക് യു, എല്ലാവർക്കും നന്ദിയുണ്ട്. വളരെ സ്പീഡായിരുന്നു, ഇത്രയും സ്പീഡ് ഈ അപൂർവമായിട്ടാണ് ക്ലാസ് എടുക്കാറുള്ളത്. താങ്ക് യു വെരി മച്ച്, ഗോഡ് ബ്ലെസ് യു ആൻഡ് എ വണ്ടർഫുൾ പ്ലാൻ ഫോർ യുവർ ലൈഫ്. താങ്ക് യു, ഗുഡ് നൈറ്റ് എല്ലാവരും. പ്രത്യേകിച്ച് സാറിനോടുള്ള പ്രത്യേകമായ നന്ദി ഔദ്യോഗികമായിട്ട് എം ജി ഓസിന്റെ ഭാരവാഹികൾ ഈ സമയത്ത് അറിയിക്കും. ഒരിക്കൽ കൂടി വന്ന് പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടുമുള്ള സ്നേഹ ആദരവുകൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ട ലിജോ, ബ്ലെസ്സി, ഷിജോ, ബിബിൻ, അഞ്ജു, എബിൻ എന്നിവരുടെ ഒരു സംഘാടക മികവാണ് ഇത്രയും അധികം കുട്ടികളെ ഇതിനകത്തിൽ പങ്കെടുപ്പിക്കുവാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ട് ഇടയായത്. പ്രത്യേകിച്ച് അവരോടുള്ള പ്രത്യേകമായ സ്നേഹ ബഹുമാനങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സാറിനോടുള്ള നന്ദി പ്രകാശിപ്പിക്കുവാനായിട്ട് വിദ്യാർത്ഥികളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇതിൻ്റെ സംഘാടകരിൽ നിന്ന് പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. പ്രിയ ഷിജോയോ ലിജോ, ലിജോ ആരോടൊന്ന് പറഞ്ഞാട്ടെ, ലിജോ അഞ്ജു ആണ് അഞ്ജുസിന്റെ സെക്രട്ടറി. അഞ്ജു, അഞ്ജു ഇന്നിവിടെ ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മൾ അതിമനോഹരമായിട്ടൊരു സെക്ഷൻ ഇപ്പൊ ഇവിടെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് ഇത് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇത്രയും വിജയകരമാകുമോ, ഈ ഒരു ലേറ്റ് സിറ്റുവേഷനിൽ ഇതൊരു വിജയകരമാകുമോ എന്നുള്ളൊരു ഡൗട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ മൂലം ഇതൊരു നല്ലൊരു പ്രോഗ്രാമായിട്ട് വിജയത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ദൈവത്തിനും അതോടൊപ്പം തന്നെ ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികളോടുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ ഉദ്ഘാടനം ചെയ്യുവാനും പ്രാർത്ഥനയോടെ വന്നു ചേർന്ന ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ മെത്രാപോലിത്തയായി സേവനം അനുഷ്ഠിക്കുന്ന അഭിമന്യ തിരുമേനി ഉണ്ടായിരുന്നു. തിരുമേനിയുടെ പ്രാർത്ഥനയ്ക്കും ഉദ്ഘാടന വാക്കുകൾക്കും അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങളിൽ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ എം ജി ഒ സി എസ് ത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്ന റവറന്റ് ഫാദർ സ്റ്റീഫൻ വർഗീസ് അച്ഛൻ, അച്ഛന്റെ കഠിനമായ പ്രയത്നം, അച്ഛന്റെ ഒത്തിരി ഒത്തിരി ഐഡിയാസ്, അതിനെല്ലാം വളരെയധികം നന്ദി അർപ്പിക്കുന്നു. ഇത്രയും ഇൻഫർമേറ്റീവ് ആയിട്ട് ഇത്രയും സ്പീഡിൽ ഈ ക്ലാസ് നയിച്ചത് മറ്റാർക്കും എനിക്ക് തോന്നുന്നു ഇത്രയും സ്പീഡിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, ഇത്രയും സ്പീഡിൽ ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ ഈ ക്ലാസ് ഇത്രയും സ്ട്രീമുകളെ കുറിച്ച് പറഞ്ഞു തന്ന സാറിനോടുള്ള, അജി സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. എം ജി ഒ സി എസിന്റെ സംഘാടകരായി പ്രവർത്തിക്കുന്ന ലിജോ അച്ചാച്ചൻ, ബ്ലെസ്സി ചേച്ചി, ഒപ്പം തന്നെ ഓർഗനൈസേഴ്സ്, ഡിസ്ട്രിക്ട് ഓർഗനൈസർ ഷിജോ, ബിബിൻ അച്ചാച്ചൻ, എബിൻ, എല്ലാവരോടുമുള്ള നന്ദി ഒറ്റ വാക്കിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അഞ്ജു, അഞ്ജു എലിസബത്ത് അല്ലേ ചോദിച്ചത്? ഡൗട്ട് ആണ് സർ. ആ അതെ, അഞ്ജു എലിസബത്ത് ഐ എസ്. ഇൻഫർമേഷൻ മൊത്തം ഒന്നും ആയിട്ടില്ല, ഈ ഇൻഫർമേഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഈ ടൈം കൊണ്ട് കേട്ടോ. കൊറോണ കാലം കഴിഞ്ഞിട്ട് സാറിനെ ഞങ്ങള് ഞങ്ങളുടെ ഡയസിലേക്ക്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിന്റെ വേദിയിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്യാം. നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു സാറിന്റെ ക്ലാസ്, വളരെ സന്തോഷമുണ്ട്. വളരെ ഭംഗിയായിട്ട് സാർ അത് അവതരിപ്പിച്ചു, പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് സാറിനെ പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ എം ജി ഓസ്റ്റിന്റെ തിരുവനന്തപുരത്തുള്ള സ്റ്റുഡൻസ് സെന്ററിന്റെ
ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട സജീവ് മേക്കാട്ട് അച്ഛനാണ്. അച്ഛനും പ്രത്യേകം ഒരു താങ്ക്സ് അറിയിക്കുന്നു. അച്ഛനും ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇപ്പോഴും ഉണ്ടോ ഇതിനകത്തിലുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ ഓക്കെ. സജി അച്ഛനോട് പ്രത്യേകം താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ എബ്രഹാം ഗോശി അച്ഛൻ ആദ്യോടൊന്നം വരെ ഇതിനകത്തിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട വൈ തോമസ് അച്ഛൻ, ജേക്കബ് ചെറിയാൻ അച്ഛൻ എന്നിവരൊക്കെ ഇവിടെ ഇതിനകത്തിലുണ്ടായിരുന്നു. എല്ലാ വന്നിയ വൈദിക ശ്രേഷ്ഠരോടും പ്രത്യേകം നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പക്ഷേ അജി സാറിന്റെ ക്ലാസ് വീണ്ടും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങളത് തീർച്ചയായിട്ടും ഈ കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഒരു മാസ് ഓഡിയൻസിന്റെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. എന്നിരുന്നാലും ഇത്രയും ഇത്രയും കുട്ടികൾ ഇതിനകത്ത് പങ്കെടുത്തു, എല്ലാവരും ലൈവ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം വളരെയധികം ബൃഹത്തായ ഒരു പബ്ലിസിറ്റിയാണ് സാറിന് കിട്ടുന്നത്. ഞങ്ങളുടെ ബദൽ ക്രിയേഷൻസിന്റെ ഇതിനകത്ത് ലൈവ് പോകുന്നുണ്ടായിരുന്നു. യൂത്തിന്റെ യൂട്യൂബിലൂടെ അത് പ്രത്യേകമായിട്ട് ലൈവ് സ്ട്രീമിൽ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള നല്ല ഒരു സാധ്യതകൾ. അതിന് പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട റെന്നി അച്ഛനും പ്രിയപ്പെട്ട ബ്ലസ്സിയുമാണ് അതിനൊക്കെ പ്രത്യേകമായിട്ട് നേതൃത്വം നൽകിയത്. അവരോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സന്തോഷത്തോടെ ഒരിക്കൽ കൂടി സാറിനോടുള്ള പ്രത്യേകമായ ഔദ്യോഗികമായിട്ട് അഞ്ചു പറഞ്ഞു എങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു എളിയ ശുശ്രൂഷ എന്ന നിലയിൽ ഞാനും പ്രത്യേകമായിട്ട് സാറിനും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് തിരുമനസിൻ്റെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നതും നന്ദിപൂർവ്വം ഈ സമയത്ത് ഓർക്കും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കുറച്ച് സമയമോടുണ്ട്, 10 മിനിറ്റോടുണ്ട്. അച്ഛാ, ഒരാള് ഒരു കമന്റ് വന്നിട്ടുണ്ട്. അച്ഛാ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഈ കൊറോണ കാലം കഴിഞ്ഞ് സാറിന്റെ ക്ലാസ് നേരിട്ട് കേൾക്കാൻ. ഒരു കമന്റ് നമ്മുടെ ഇതിന്റെ ചാറ്റ് ബോക്സിനകത്ത് വന്നിട്ടുണ്ട്, സാറിന്റെ ക്ലാസ് ഇതിന് ശേഷം കേൾക്കുവാൻ വേണ്ടി. സാറിന്റെ ഒരു അപ്രീസിയേഷൻ ആണ് അത്. താങ്ക് യു, താങ്ക് യു. ഈ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുണ്ടല്ലോ, അതാണ് അതിന്റെ ഒരു പ്രശ്നം. പ്രത്യേകിച്ച് ഇങ്ങനെ കൂടാൻ ഇങ്ങനെ നമുക്ക് പറ്റൂ ഇപ്പോൾ, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പ്ലസ് വൺ, പ്ലസ് ടു, ഡിഗ്രി, എം കോം, പി ജി, എല്ലാ കാറ്റഗറീസും ഉള്ള സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ. അച്ഛാ, നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് തന്ന റിന്നി അച്ഛനോടൊപ്പം നമ്മുടെ എബ്രഹാം ഗോഷി അച്ഛനും അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്നു. അച്ഛനോട് പ്രത്യേകമായ നന്ദി സ്നേഹവും. അച്ഛൻ നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് തന്നിട്ടുണ്ട് റിന്നി അച്ഛനോടൊപ്പം. അച്ഛൻ ആദ്യോടെ നമ്മുടെ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. സജീവച്ചനും ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. സജീവച്ചൻ രണ്ട് വാക്ക് പറയാമോ? എബ്രഹാം ഗോശി അച്ഛനും ഉണ്ടെങ്കിൽ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല, നമുക്ക് 10 മിനിറ്റോളുണ്ട്. അച്ഛന്റെ ബ്രദറും ഉണ്ട്, എബ്രഹാം ഗോശി അച്ഛന്റെ ബ്രദർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടെക്നിക്കലായിട്ട്. എബ്രഹാം ഗോശി അച്ഛാ ഉണ്ടെങ്കിൽ എനിക്കൊരു പ്രോഗ്രാം 10 മണിക്ക് ഉണ്ട്. ഞാനൊന്ന് എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം നമ്മള് 8:07 തൊട്ട് ഇപ്പൊ 9:50 ഏകദേശം രണ്ട് മണിക്കൂറോളം മൂന്ന് പ്രാവശ്യം ഷെഡ്യൂൾ ചെയ്തു. മുന്നോട്ടും ഇതുപോലെ ക്ലാസ്സുകളൊക്കെ ക്രമീകരിക്കും, അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക. രണ്ട് വാക്ക് പറഞ്ഞു വെച്ച് പോവാം, 6 മിനിറ്റ് ഉണ്ട്.
യൂട്യൂബിന്റെ ലിങ്ക് പറയുമോ എന്ന് ചോദിച്ചോണ്ട് ചാറ്റ് ബോക്സിനകത്ത് ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. യൂട്യൂബിലെ ലിങ്ക് പറയുമെന്ന് ചോദിച്ചോണ്ട് അതെ നമുക്ക് മെസ്സേജ് അയച്ചു കൊടുക്കാം. ആ വ്യക്തിക്ക് മെസ്സേജ് അയച്ചു കൊടുത്താൽ മതി. സിയ കൊടുത്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, ലിങ്ക് അയച്ചിട്ടുണ്ട്. സജീച്ചൻ വരും അച്ഛാ, സജീച്ചൻ വരും 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 വരും. ഇപ്പൊ കേറുന്നു അഞ്ചു മിനിറ്റ് ഉള്ളേ, ഞാൻ പറഞ്ഞായിരുന്നു അഞ്ചു മിനിറ്റ് കൂടെ ഉള്ളെന്ന് പറഞ്ഞായിരുന്നു. സജീച്ചൻ കണക്ടിങ് ടു ഓഡിയോ. സംസാരിച്ചോട്ടെ ബ്ലസ്സി. സജീവച്ചന് കണക്ട് ആവുന്നില്ലെന്ന് തോന്നുന്നു. കണക്ടിങ് ടു ഓഡിയോ കാണിക്കുന്നു. അതെ, എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഓഡിയോ കണക്ട് ആവുന്നേ ഉള്ളൂ, അഞ്ച് മിനിറ്റ് കൂടെ ഉള്ളൂ. പ്രാർത്ഥിക്കാം അച്ഛൻ വന്ന് അല്ലേ. പ്രാർത്ഥിക്കാം തീരും, അതുകൊണ്ട് പ്രാർത്ഥിക്കാം. കണക്ട് ആവട്ടെ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള ഒരു നാമത ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതമായ പുത്രമക്കളും സമയത്ത് ദൈവത്തിന്റെ ചെറിയ കഴിഞ്ഞ മനുഷ്യമേ. ആമീൻ. ബാറക്കുമോർ പിതാവാം, ദൈവത്തിന്റെ സ്നേഹം, ദേവയാതനായ പുത്രന്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ സംബന്ധം, സഹവാസം നാം എല്ലാവരുടെ പേരും, ഇവിടെയായിരിക്കുന്ന എല്ലാ പ്രിയ മക്കളുടെ മേലും, നമ്മുടെ എല്ലാ നല്ല ആവശ്യങ്ങളുടെ മേലും, നമ്മുടെ പ്രസ്ഥാനത്തിന്മേൽ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ മേലും, പങ്കെടുത്തവരുടെ മേലും എപ്പോഴെപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ സൗഹൃദ സംഭാഷണം നയിക്കാം, 3 മിനിറ്റ് കൂടെ ഉണ്ട്. സജീവച്ചൻ കാണാൻ